मे मर्याद नो निराहार चवटी एल वे तेण कलशल मगे का ഉണ്ണാതെ സമരം ചെയ്തിരിക്കുന്നവര് ശരിക്കും വട്ടുള്ളവരാ ഇപ്പൊ ജയിലിലെ ചാപ്പാടോ അസല് ഒരാൾക്കും കുറ്റം പറയാൻ പറ്റില്ല ആഴ്ചയിൽ ഒരു ദിവസം മട്ടൻ രണ്ട് ദിവസം മീൻ എന്നാൽ നീ ഇവിടെ തിരുതാമസം ആക്കിക്കോ ഇവിടെ എന്താ മോശം ഇച്ചിരി വകതിരിവായിട്ട് നടന്ന ഒന്നിനും വിഷമമില്ല അത് വാർഡന്മാരുടെ സേവകാരികൾക്ക് എടി എടി ആ നിന്റെ വേഷം കിട്ടുന്ന എൻ്റെ അടുത്ത് വേണ്ട അരപ്പവന്റെ മാല പിടിക്കാൻ ഒരു കുട്ടിയെ കൊന്നവളല്ലേ ഡിനി അത്ര നീചതരം ചെയ്തവർ ആരും ഉണ്ടാവില്ല നമ്മുടെ കൂട്ടത്തിൽ അല്ലേ സർക്കാർ വിരുന്നിനെ വിളിച്ചിട്ട് വന്നതാവും നീ ഇതിനകത്ത് കേക്കണ്ടേ ഉശിരുള്ള പെണ്ണുങ്ങൾക്ക് പറഞ്ഞു തന്നെയാടി ഞാൻ ചെയ്തത് രണ്ടിനെയും വെട്ടി ആ നായിന്റെ മോനെ വിശ്വസിച്ച് വീടും കുടിയും വിട്ടിറങ്ങി എന്നെ വിട്ട് അവനാ പലയാടി മോൾ ആരടി ഓടാ ചോദിക്കുന്നേ बल प्रयोग सर सर, सेक्शन 45 वेच्च चार्ज चेयताल शी इज वेरी वीक पिडिच्चु वेच्चु तन्नाल वल्ल ग्लूकोसुम कैट्टि कोडु डॉक्टर नो वी कांट डू इट अम्मेडे कंडीशन शरिक्कुम सीरियस आनो सर वेरिफिकेशन रिपोर्ट वन्नो यान आईजी की रेफर चेयिट्टुंड अवडिनु तीरुमानिक्कट्टे जेल स्वातंत्र्यम कूडलाण इप्पोल അതിന്റെ കുഴപ്പം ഇതൊക്കെ സർ ചാട്ടേർ നിർത്തലാക്കിയതിന്റെ തെറ്റായി യെസ് സൂപ്രണ്ടാണ് സർ പക്ഷേ സർ ഓ ഡോക്ടർ ഒബ്സർവ് ചെയ്യുന്നുണ്ട് സർ ശരി സർ ശരി സർ आईजी मिनिस्टर को रेफर चेयिट्टुंड नाशम ऐसी पत्रकारन जेल निराहार व्रत रिपोर्ट मारण इंस्पेक्टर आरोल पेड़ी जीवपर्यंत
വിപ്ലവം അടുത്ത കവലയിൽ എത്തിയിരിക്കുന്നു എന്ന് വിചാരിച്ച് വീണ്ടും ചാടി പുറപ്പെട്ടാൽ ഗവൺമെന്റിനെ പെരോൾ റദ്ദിയ്യ. അപ് ടു യു. വരാനൊക്കെ ഒന്നും ഞാൻ വിചാരിച്ചിട്ടില്ല.
വരും വരുമെന്ന് ഞാൻ അമ്മയോട് പറയുമ്പോഴും ഉള്ളിൽ വിശ്വാസം ഉണ്ടായിരുന്നില്ല. വല്ലാതെ വേദന വരുമ്പോ കഴിക്കാനൊരു ഗുളിയുണ്ട്, അപ്പോ കുറെ നേരം മയങ്ങി കിടക്കും. വിളിക്കാം. ഒക്കെ പറയണ്ടായി, ഇന്നലെ വന്നു, അപ്പൊ കരയാണോ? എന്താ അപ്പൊ നന്നായി. സാവിത്രി വന്നുപോയി, പ്രഭാകരൻ എന്തോ പരീക്ഷയുടെ സൂപ്പർവിഷൻ, നാളെ വരുന്നാ പറഞ്ഞു. എനിക്കൊന്ന് ഇരിക്കണം. മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയാലോ എന്ന് പ്രഭാകരനും സാവിത്രി ആലോചിച്ചു. അമ്മ, ഇനി എന്റെ ചികിത്സക്ക് വേണ്ടി ആരും ബുദ്ധിമുട്ടണ്ട. ആളുകളെ വിഷമിപ്പിക്കാതെ കഴിയണതും നേരത്തെ നിന്നെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. പുറത്തു വന്നല്ലോ, ആരോടാ നന്ദി പറയേണ്ടതെന്നറിയില്ല. ഭഗവാനോടോ മന്ത്രിയോടോ? മന്ത്രിയോട് തന്നെ. ദൈവം കുറച്ചു കാലമായിട്ട് ഒളിവിലാണെന്ന് സംശയമുണ്ട്. എവി വന്നു? പുറത്തെവിടെയെങ്കിലും പോയിട്ടുണ്ടാവും. വലിയേട്ടിന് ഞാൻ ഒരു കത്തയച്ചു, പിന്നെ ഒരു കമ്പി അടിച്ചു. ഭാര്യയുടെ ഒരു കത്താ മറുപടിയായിട്ട് വന്നത്. ഡൽഹിയിലെ ജീവിത നിലവാരം ഉയർന്നതിന്റെ കണക്കായിരുന്നു അതിൽ വിസ്തരിച്ച്. നിവൃത്തി ഉണ്ടെങ്കിൽ അങ്ങോട്ട് വല്ലതും അയച്ചു കൊടുക്കാൻ തോന്നി. അവരുടെ ബുദ്ധിമുട്ട് നമ്മൾ അറിയില്ലല്ലോ. മാളു, എന്താ വേണ്ടേ? മേലൊന്ന് മുക്കി തുടച്ചാൽ. നിനക്കിനി കുറച്ചു കാലം ഭടത്തനം നിന്നൂടെ? ശാരദരെ വീട്ടിൽ നിൽക്കണ പെണ്ണ.
ഒരു നല്ല കൂട്ടം വെക്കാൻ വല്ലതുണ്ടോ? മനസ്സ് പിടിച്ച ആഹാരം കഴിച്ചിട്ടൊക്കെ. ഇവിടെ നമ്മുടെ കരുവാൻ വേണുവിന്റെ മകളാ, രാത്രി അവിടെ കിടക്കും. കണ്ടപ്പോ ആദ്യം എനിക്ക് മനസ്സിലായില്ല, ഇപ്പൊ മനസ്സിലായി. എന്തു മനസ്സിലാവാൻ? കുളിച്ചു അടുക്കളയിൽ നല്ലെന്നില്ലേടി, മാറ്റാൻ വല്ലതും. ജയിലില് കൈലി മുണ്ടാണോ? സാരിയാണ് കൊടുക്കാൻ തരിക. കടന്നുകൂടി അവളുടെ ഓരോ ഏ ചോദിക്കുന്നോണ്ട് എന്താ? മുമ്പേ തുടങ്ങിയതാണോന്ന ഡോക്ടറുടെ അഭിപ്രായം. അന്നേ ഗർഭപാത്രം എടുത്ത് കളയുടെ ഓപ്പറേഷൻ നടത്തിയിരുന്നെങ്കിൽ കൊറേ കാലം കൂടി ഇരിക്കായിരുന്നു. അമ്മ പറഞ്ഞിട്ട് ഈ ഭാഗങ്ങളിൽ പരിപാടി ഉള്ളപ്പോ രണ്ടു തവണ ഞാൻ മന്ത്രിയെ കാണാൻ പോയി, പറ്റില്ല. പ്രഭാകരൻ കൊറേ പേരുടെ ഒപ്പ് വാങ്ങി പലർക്കും ഹർജി അയച്ചിരുന്നു. ആ ഭാഗ്യം, രവി നേരത്തെ എത്തി. രവി, രവിക്ക് മനസ്സിലായില്ല എന്ന് തോന്നുന്നു. ആൾ എത്ര വലുതായി. തുടണ്ട, ചേച്ചിയെ മനസ്സിലായില്ലേ? പുറത്തു വന്നു. എന്തിന്? എന്തിനാപ്പാ വന്നത്? പതുക്കെ അകത്ത് അമ്മ കേൾക്കും. കേട്ടാലെ എനിക്കെന്താ? സ്വാതന്ത്ര്യം നേടാൻ വേണ്ടി ഒക്കെ വിറ്റുപൊടിച്ചതിന്റെ നഷ്ടം ഞാനല്ലേ അനുഭവിക്കുന്നത്? ആരുടെ സ്വാതന്ത്ര്യം? പിന്നെ കഞ്ചാവിലാണ് അധിക നേരത്തും. അകത്ത് വയ്യാണ്ട് കിടക്കുന്ന പെറ്റതള്ളയുടെ മുറിയിലൊന്ന് കയറുക. മരിച്ചുപോയ നിങ്ങളുടെ അച്ഛന് പലതും കാണണ്ടിയും കേൾക്കേണ്ടിയും വന്നില്ല. ഭാഗ്യവാൻ, പുണ്യാത്മാവ്. ഞാൻ വെച്ചുണ്ടാക്കിയത് അത്ര നന്നൊന്നും ആവില്ല. അവിടെ ശാരദിച്ചിന്നാണ് വെക്കുക, ഞാൻ അരച്ചു കൊടുക്കും. അവിടെ കഴിക്കാനൊക്കെ മൂന്നു നേരം കിട്ടില്ലേ ചേച്ചിക്ക്? വേലുവിനിപ്പോ പണിയൊക്കെ ഇല്ലേ? അച്ഛൻ മരിച്ചു, നാല് കൊല്ലായി. അത്യാവശ്യമുള്ള ദേശക്കാരുടെ പണിയൊക്കെ അമ്മയും അനിയനും കൂടി ചെയ്യും. നീ പഠിക്കാനൊന്നും പോയില്ലേ? അഞ്ച് കഴിഞ്ഞപ്പോ നിർത്തിയതാ. ഇരുന്നോളൂ, പാത്രം വയ്ക്കാം. ഞാൻ 9 ടെസ്റ്റ് എഴുതി ജയിച്ചു. ഇന്റർവ്യൂവിന് ചെല്ലുമ്പോ എന്നെ തട്ടും. കാരണം അറിയോ? തലവെട്ടിയ കേസിലെ പ്രതിയുടെ പൊന്നനിയനായി എന്ന ക്വാളിഫിക്കേഷൻ. ഈ വെട്ടിയും കടാരിയും എടുത്തു നടന്ന ആളാണെന്ന് വെച്ചേ ഞാൻ പേടിച്ചിറങ്ങില്ല. ചേച്ചി കഴിക്കൂ, പറയുന്നവര് പറയട്ടെ. ഇരിക്കൂ ചേച്ചി. എല്ലിങ്കൂട് പോലെയുള്ള ഈ തറവാട് ബാക്കിയുണ്ട്. അത് തൂക്കി വിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവൻ വിറ്റിട്ടില്ല. കിടക്കണം, ഒന്ന് പുറം താങ്ങണല്ലോ. നീ എന്താ അന്തം വിട്ടു നിൽക്കണ? ഞാൻ ദേഹത്ത് തൊടുമ്പോ അമ്മയ്ക്ക് ഭയം തോന്നില്ലേ? ഹലോ,
പഠിച്ച തത്വശാസ്ത്രത്തിൽ സ്നേഹം ഈശ്വരനാണ്. ഏഹം പാടില്ല എന്ന് എന്റെ പുസ്തകങ്ങളിൽ പറയണില്ലെന്ന്. ഇല്ലമ്മേ, ഇല്ല. ചേച്ചി കിടന്നോളൂ, ഞാൻ വല്യമ്മയുടെ മുറിയിൽ കിടക്കുന്നുണ്ട്. ഇന്നലത്തെക്കാളും ദീനം കുറച്ച് കുറവാണെന്ന് കാണുമ്പോ. റിപ്പോർട്ട് ചെയ്യാൻ വന്നതാ. എന്താ കേസ്? ഇവിടെ റിപ്പോർട്ട് ചെയ്യാനാണ് കൽപ്പന. ഇന്ദിര മുമ്പത്തെ പാങ്ങോട്ട് കേസിൽ ഇന്ദിര അവറാച്ചന് വെട്ടിക്കൊന്ന കേസിലെ എത്ര വലിയ തറവാട്ടിലെ കുട്ടിയാ. ഈ മാതിരി കടുത്ത ബുദ്ധി എങ്ങനാ തോന്നണ ഈ ചെറുപ്പത്തില്? പറ ഇവിടെ കേറി വാടാ, വാട. നിനക്ക് ഞാൻ വച്ചിട്ടുണ്ട്, മടക്കിക്കൊണ്ടിരിക്കേ. വരുന്ന കാണണമെങ്കിൽ കണ്ടോ. പോലീസുകാർ ശരിക്കെന്ന് പെരുമാറിയിട്ടുണ്ട് എനിക്കറിയാം. കാഴ്ചക്കാരില്ലാത്ത വിഷമം തോന്നണ്ട. പിന്നെ ഞാൻ അസലായിട്ടറിയും, കുട്ടിയായിരിക്കുമ്പോഴേ പരിചയമല്ലേ. സംസാരിക്കണം, വാ. വാടോ, സംസാരിക്കുന്നതിനെന്താ? നാട്ടുകാരാവുമ്പോ ലോഗിൻ ചോദിച്ചൂടെ, ഒരു രസം. ഡോ, സി ഐ ഡിയും സ്പെഷ്യൽ ബ്രാഞ്ചും ഒക്കെ അവിടുന്ന് ഇവിടുന്ന് വാച്ചുന്നുണ്ടാവും. പോലീസ് നേരെ തൂക്കിയെടുത്ത് അടുത്ത ഗൂഢാലോചന എന്താണ്ട എന്ന് ചോദിച്ച് നാല് പൂശല് പൂശിയാൽ ഇതിലും നല്ല രസാവും. പൊയ്ക്കോ പൊയ്ക്കോ. വേണ്ട, പിന്നെ. ശാരദ മാത്രമേ ഉള്ളൂ. അച്ഛനും അമ്മയും മൂത്ത മോളുടെ കൂടെ മദ്രാസിലാ കുറച്ചു കാലായിട്ട്. ഒന്ന് കയറിയിട്ട് വരാം. Ah!
നിനക്ക് 100 വയസ്സാ. നിന്റെ കാര്യം ഇപ്പോ വിചാരിച്ചിട്ടേ ഉള്ളൂ. അങ്ങോട്ട് വരാരുന്നതാ. മാള് പറഞ്ഞു വന്ന വിവരം. എന്താ ഇത്? അങ്ങോട്ട് ഇരിക്ക്. നീ എസ്റ്റേറ്റിൽ ആവുന്ന വിചാരിച്ച് സ്ഥിരമായിട്ട് അവിടെയല്ലേ? ഓണത്തിന് വന്നപ്പിന് പോയിട്ടില്ല. മെലിഞ്ഞിരിക്കണു വല്ലാതെ. എപ്പോഴും ഒരു പത്രത്തിൽ രാജന്റെ ഫോട്ടോ കണ്ടു. യൂറോപ്പിൽ പോയിരുന്നോ? മുൻപ് ഫോട്ടോ കണ്ട് ഓർമ്മ വെച്ച് നിന്റെ രാജൻ തന്നെ ആവുമെന്ന് വിചാരിച്ചു. ആ കഴിഞ്ഞു കൊല്ലം. നീയും ഫോറൻ കിട്ടേണ്ടായോ? ഏയ്, എന്നെയും കൊണ്ട് യൂറോപ്പിൽ പോവല്ലേ? ആ വിട്ടിത്തം പറ്റില്ല മൂപ്പർക്ക്. ആ നിന്റെ അച്ഛനെ പേടിച്ച് എന്റെ കെയർ ഓഫിൽ കത്തെഴുതിയിരുന്ന പുള്ളി തന്നെയല്ലേ എം കോമിന് പഠിച്ചിരുന്ന? നിനക്ക് ഓർമ്മയുണ്ടോന്ന് അറിഞ്ഞൂടാ, അന്ന് നീ ഒരു തമാശ പറഞ്ഞു. തോന്നിയ വിട്ടിത്തങ്ങളൊക്കെ നിന്നോട് പറഞ്ഞിട്ടുണ്ട് ചെറുപ്പത്തിൽ. അല്ല, ഇത് കത്ത് വരാത്തപ്പോ എന്റെ വേവലാതി കണ്ട് പറഞ്ഞാണ്. 9 നാൾ നീണ്ടു നിൽക്കുന്ന അത്ഭുതം, അതിലപ്പുറം ഒന്നുമില്ല പ്രേമം. അന്ന് ദേഷ്യാണ് തോന്നിയത്. 9 ദിവസമല്ല, കഷ്ടം ഒരു 6 മാസം എത്തിയപ്പോ നീ പറഞ്ഞതിന് ശരിയെന്ന് ബോധ്യമായി. ഞാനൊരു ചായ ഉണ്ടാക്കാം. മാളൂന് അങ്ങോട്ട് കടം കൊടുത്തിരിക്കുകയാണ്. വേണ്ട, ഒന്നും വേണ്ട. പലപ്പോഴും നിനക്കൊരു കത്തെഴുതിയാലോ എന്ന് വിചാരിക്കും. എഴുതിയാ കിട്ടുമെന്ന് തന്നെ അറിയില്ല. കിട്ടും. പൊളിച്ച് വായിച്ച് സെൻസറിംഗ് ഒക്കെ കഴിഞ്ഞിട്ടാണെങ്കിലും കിട്ടും. പോലീസുകാർ എന്നെ ചോദ്യം ചെയ്യാൻ വരുമെന്ന് കൂടി അച്ഛന് പേടിയുണ്ടായിരുന്നു. നിന്റെ ക്ലോസ് ഫ്രണ്ട്സിനെ മുഴുവൻ അന്വേഷിച്ചിരുന്നുവെന്ന് അച്ഛൻ പറഞ്ഞു. ഞാനന്ന് മെഡ്രാസിലായിരുന്നു. ഭാഗ്യം. നോക്ക്, എന്നോട് പലരും വന്ന് ചോദിച്ചു എന്തേ നിനക്ക് ഇങ്ങനെയൊക്കെ തോന്നാനെന്ന്. ഇപ്പോഴെങ്കിലും പറ നിനക്ക് എന്ത് പറ്റി? മദ്രാസിലിരിക്കുമ്പോ നാട്ടിൽ നിന്ന് വന്നവരാരും പറഞ്ഞില്ല. ഉദ്യോഗം രാജിവെച്ചു 3 മാസത്തിലെന്ന് ആരോ പറഞ്ഞു. പിന്നെ കേട്ടു പ്രഭാരൻ സാറായിട്ട് കല്യാണം നടക്കാൻ പോണു, സാറിന് ഇംഗ്ലണ്ടിൽ പോകാൻ സ്കോളർഷിപ്പ് കിട്ടും, രണ്ടാളും പോകുന്നൊക്കെ. വിപ്ലവം ഉണ്ടാക്കാൻ നടക്കാണ് നീയെന്ന് ഒരാളും പറഞ്ഞു കേട്ടില്ല. ഞങ്ങളുടെ കല്യാണം നിശ്ചയിച്ച വിവരത്തിനുള്ള കത്ത ഞാൻ ലാസ്റ്റിൽ നിനക്ക് എഴുതിയത് ഓർമ്മയുണ്ടോ? ശാരദയ്ക്കിപ്പോ എന്നെ കാണുമ്പോൾ ഭയം തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കി പറഞ്ഞോളൂ, ഞാൻ പിന്നെ വരില്ല. നീ വന്നല്ലോ, അത് മതി. പലപ്പോഴും നീ അടുത്തില്ലല്ലോ എന്ന് വിഷമം തോന്നിയിട്ടുണ്ട്. ചോദിക്കാനും പറയാനും ഒരാൾ ചെറുപ്പത്തില് നീയേ എനിക്കുണ്ടായിട്ടുള്ളൂ. നീ പിന്നെ എന്തായി തീർന്നാലും ശരി, പറയുന്നവര് പറയട്ടെ. ഞങ്ങളുടെയൊക്കെ ആഗ്രഹം അതാണ്. ഉണ്ടാവില്ലേ? എനിക്ക് എറണാകുളത്ത് 2-3 ദിവസം നിൽക്കേണ്ട കാര്യമുണ്ടായിരുന്നു. പോയിട്ട് വരൂ. അതിന് കാശു വല്ലതും എടുക്കാനുണ്ടെന്നോ ചോദിച്ചു. ഇപ്പോ തറവാട് ഭരണം നിങ്ങളാണല്ലോ. ഭരണമില്ല, എന്നും ഇവിടുത്തെ ആശ്രിതനാണ്. അമ്മയ്ക്ക് വേദന കൂടുതലാ. മന്ത്രി വിളിച്ചു പറഞ്ഞ മെഡിക്കൽ കോളേജിലെ പ്രൊഫസർമാര് പറന്നു വരും. ആ മന്ത്രിയും അമ്മയുടെ പഴയ ശിഷ്യനല്ലേ? നിങ്ങൾ ഉപദേശിച്ചിട്ടില്ലേ വലിയ പ്രസ്ഥാനം ഇറക്കിയത്? പിച്ചക്കാശിന് വേണ്ടിയല്ല ഞാൻ സമരം ചെയ്തതെന്നൊക്കെ. 300 രൂപ എനിക്ക് 300. വഴിതെറ്റി ജയിലിന്റെ നടയിൽ കൂടെ പോയതിലൂടെ വന്നുണ്ടല്ലോ പെൻഷൻ. ഒരു ഉപദേഷ്ടാവ്,
ദുഃഖക്ഷയം. അല്ലാണ്ട് വേറൊന്നും ഇതിന് പറയാനില്ല. കല്യാണം കഴിച്ചില്ല, മക്കളും കുട്ടികളും ഒന്നുമില്ല എന്നുള്ള ഖേദമുണ്ടോ ശേഖരന്? ഇതൊക്കെ കണ്ടാൽ ഭാഗ്യായി എന്ന് തോന്നണില്ലേ? ചേച്ചി കാണാൻ ആരോ പുറത്ത്. പഴയ സംഘക്കാരാണോ കുട്ടി? വരുത്തിയിടത്തോളം ഇപ്പോഴൊക്കെ പോരെ. നമസ്കാരം, എന്റെ പേര് റഷീദ്, ഞാനൊരു ജേർണലിസ്റ്റ് ആണ്. ഇപ്പോൾ പ്രത്യേക പത്രമൊന്നുമില്ല, ഫ്രീലാൻസിംഗ്. ഫ്രീ പ്രസിലും ടൈംസിലും കുറച്ചാലും ഉണ്ടായിരുന്നു. ഒരു ഇന്റർവ്യൂ. എന്തിനാ? വളരെ ഡിഫിക്കൽട്ട് ക്വസ്റ്റ്യൻ. എന്തിന് ഇന്റർവ്യൂ എന്ന് ചോദിച്ചാൽ സത്യത്തിൽ പറയേണ്ട മറുപടി എന്റെ വയറ്റിപ്പഴപ്പിനെന്നാണ്. എനിക്കൊന്നും പറയാനില്ല. സ്വന്തം എക്സ്പീരിയൻസസ്, യുവർ റിയാക്ഷൻസ് ടു മെൻ മാറ്റേഴ്സ് ഇവന്റ്സ്, മെയിൻ ആയിട്ട് സ്വന്തം ജീവിതകഥ. ഞാനൊരു സ്റ്റാർ അല്ല. ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ? ജയിലിലെ നിരാഹാരത്തിന്റെ ന്യൂസ് യു എൻ എക്ക് റിപ്പോർട്ട് ചെയ്ത ഞാനാണ്. വന്ന തിരക്കായിരിക്കുന്നറിയാം, പക്ഷെ ഒരു ടൈം ഫിക്സ് ചെയ്താൽ ഞാൻ വരാം. ഒരു മണിക്കൂർ? വേണ്ട, സൗകര്യമില്ല. ഒരു അരമണിക്കൂർ? ഇല്ല, എനിക്ക് നിങ്ങളോടൊന്നും പറയാനില്ല. എന്തായാലോ ഇന്റർവ്യൂ നടന്നില്ല രാമേട്ടാ. ആ കണ്ടില്ലേ? കണ്ടു, പക്ഷെ ഇന്റർവ്യൂവിന് സമ്മതിച്ചില്ല. നത്തിങ് ടു സേ, നോ കമന്റ്സ്. ആ കണ്ടല്ലോ, മതിയല്ലോ ഒരു സോറി ഉണ്ടാക്കാൻ. പ്രകൃതി വന്ദന, കാലാവസ്ഥ വന്ദന, കുഞ്ഞോളങ്ങൾ താളം തല്ലി നിൽക്കുന്ന ഭാരതപ്പുഴയുടെ തീരത്തിലൂടെ സഞ്ചരിച്ച് നൂറ്റാണ്ടുകളുടെ സ്മരണ, അയവിറക്കി നിൽക്കുന്ന തകർന്ന നാലുകെട്ടിന്റെ പടിക്ക് നിന്നപ്പോ അതല്ല ഇപ്പൊ ജേർണലിസം. വയറ്റിൽ എത്ര ഡിഗ്രി? 200 250? പച്ച കാശ് വേണ്ടു. ആ ലക്ഷ്മിക്കുട്ടിയമ്മ കണ്ടോ? അമ്മ, അവരുടെ സ്റ്റോറി ഇതിലും ഇൻട്രസ്റ്റിംഗ് ആവും. മുലകൂടി മാറാത്ത കുട്ടിയേയും വെച്ച് പിക്കറ്റിംഗ് അടുത്ത് ജയിലിൽ പോയതാണ് അവര്. നവജീവനിലൊരിക്കല് ഗാന്ധിജി അവർക്കൊരു ട്രിബ്യൂട്ട് കൊടുത്തെഴുതി. ഇന്നത് ആർക്കും ഓർമ്മയുണ്ടാവില്ല. ആ നോ ബഡി ബോഡേഴ്സ്. ഒരു 10 രൂപ കിട്ടണം മോനെ. കാലാവസ്ഥ മോശം, ചെക്കുകളൊന്നും വന്നില്ല രാമേട്ട. രണ്ടെണ്ണം വിട്ടിട്ട് വേണം സൃഷ്ടി തുടങ്ങാൻ. അലക്കുപൊടിയെ പറ്റി കഥ, കവിത, നാടകം എല്ലാം വരണ്ടേ? സ്റ്റേറ്റ്സ്മാന്റെ ബ്യൂറോ ചീഫ് ഇപ്പൊ ചെയ്യുന്ന സേവനം കൊള്ളാം. ഭൂമിയിലേക്ക് ഇറങ്ങി വന്നിരിക്കുന്നു. ചാക്കോറ്റന്റെ അലക്കുപുഴയുടെ മഹാത്മ്യം ജനങ്ങളെ അറിയിക്കുന്നു. ആരോ കാണാൻ വന്നിട്ടുണ്ട്. ഓഫീസ് മുറിയിൽ ഇരിക്കാൻ പറയൂ. ശരി. ഒരു ഞായറാഴ്ചയും ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റില്ല. കക്ഷികൾ അധികമാകുമ്പോ നല്ല ജൂനിയേഴ്സിന് വെക്കണം. ചെറിയ കേസുകളൊക്കെ അവർക്ക് വിടാലോ. വന്ന വിവരം ആരും പറഞ്ഞില്ലല്ലോ.
ദേവി വോളിയം കുറയ്ക്കൂ. എന്തോ സിനിമ ടിവി ഇരിക്കും. ആദവൻ ഗൾഫിൽ പോയി, ഇടയ്ക്ക് കത്തു വരും. ഉണ്ണി ഒരു ബുക്ക് സ്റ്റാൾ നടത്തുന്നെന്ന് ആരോ പറഞ്ഞു. എനിക്ക് അന്നത്തെ ആൾക്കാരായിട്ട് ഇപ്പോ വലിയ കോണ്ടാക്ട് ഒന്നുമില്ല. ചായ വീടും കുടുംബവും ഒക്കെ ആവുമ്പോ പൊതുക്കാര്യങ്ങളെന്ന് പറഞ്ഞ് മരിക്കാൻ നടന്നാൽ ചെറുപ്പത്തിന്റെ ആവേശത്തിൽ അങ്ങനെ പലതും തോന്നും. പിന്നെ കഷ്ടപ്പെടുമ്പോ ഒരുത്തനും ഉണ്ടാവില്ല. ഞാനത് ശരിക്കും പഠിച്ചു. സുഖം സൗകര്യം എന്നെല്ലാം പറയുന്നത് ആവേശികമാണ്. ആരുടെ സുഖം, ആർക്ക് സൗകര്യം? സ്വന്തം മാളത്തിലെ ചൂടുപേക്ഷിച്ച് പുറത്തിറങ്ങാൻ മടിക്കുന്ന ഇഴജീവിയാണ് ഇടത്തരക്കാരൻ. ആ ഭീരുത്വം നിങ്ങൾ ആദ്യം ഉപേക്ഷിക്കുക. ഇന്നലെ ശ്രദ്ധിക്കുന്നുണ്ടോ? ചരിത്രം തിരുത്തിയെഴുതാൻ മുന്നിട്ടിറങ്ങുന്നവർക്ക് പലതും സഹിക്കേണ്ടി വരും, ത്യജിക്കേണ്ടതായും വരും. ഞാൻ പറഞ്ഞില്ലേ, ബൊളീവിയൻ കാടുകളിൽ പോയോ? ആരേ അത്? എന്താ ഉപദേശം കൊടുത്തിരുന്നത്? ഒരു പഴയ കക്ഷി, നിനക്കറിയില്ല. അമ്മയ്ക്ക് പകരി ദിനം മാറി കാണും ഇന്നലെ കണ്ടപ്പോൾ തന്നെ അല്ലെ? പിന്നെ എടുക്കാം. കഴിയുന്ന പലതും ഞാൻ ചെയ്തു, കുറെ ആളുകളുടെ ഒപ്പ് ശേഖരിച്ച്. അറിയാം ചേച്ചി, ചേച്ചി കാണണം കാണണം എന്ന് എപ്പോഴും വിചാരിക്കും. അവിടെ വന്ന് കാണാൻ ഒന്നും തോന്നരുത് ചേച്ചി, മനസ്സ് സമ്മതിക്കണ്ട. വരാത്തത് നന്നായി. ഈശ്വര, എത്ര കൊല്ലായി! കഴിഞ്ഞ ജന്മത്തിൽ എന്നോ കണ്ട പോലെയാണിപ്പോ അല്ലേ? കസ്റ്റഡിയില് 9 മാസം അടക്കം 8 വർഷം 20 ദിവസം. ആരോഗ്യത്തിന് വിശേഷിച്ച് ഒന്നുമില്ല. അയ്യേ, ഇതെന്ത് വേഷമാ? തെക്കേറയിലെ പെട്ടിയിൽ എന്റെ 2 സാരി ഉണ്ടായിരുന്നു, കണ്ടില്ലേ? നോക്കില്ല. ഇതാരാന്നറിയോ? നീ കണ്ടിട്ടില്ലാത്ത ഒരാളാ. ഇതാ നിന്റെ വല്യമ്മ. വല്യമ്മയെ പറ്റി ഞാൻ പറയാറുണ്ട്, എപ്പോഴെങ്കിലും വരുന്ന മാത്രേ. ഓ, കണ്ണൂരിലെ വല്യമ്മ? അവിടെ ഊഞ്ഞാലുണ്ടോ? എന്ത്? കണ്ണൂരിലെ വല്യമ്മന്റെ വീട്ടില്. നീ ചെന്ന് മേക്കഴുക. ആ, കല്യാണിമാര് പറഞ്ഞാ മതി. പഴയ ആൾക്കാര് അടുത്തുകൂടാൻ തുടങ്ങിയോ? ഏയ്, അങ്ങനെ ഒരു അബദ്ധം അവർക്ക് പറ്റില്ല. ഒരാളെ കണ്ടു, അതുകൊണ്ട് തന്നെ മതിയായി. ഗുഡ് മോർണിംഗ്. ബുദ്ധിമുട്ടിക്കലാണെന്ന് തോന്നരുത്, ബാക്ക്ഗ്രൗണ്ട് മെറ്റീരിയൽസ് ഒക്കെ ഞാൻ സ്റ്റഡി ചെയ്തു. ഫാമിലി റീയൂണിയൻ, ഇതിന്റെ ഒരു ഫോട്ടോ എടുത്തട്ടെ? വേണ്ട, ഒരു സീരിയസ് ഇന്റർവ്യൂ ആണ് എന്റെയും. അതിന് പറ്റിയത് അമ്മയാണ്, അകത്തുണ്ട്, പക്ഷേ സുഖമില്ല. അറിയാം, രാമേട്ടൻ പറയാറുണ്ട്, എന്റെ കൂടെയുള്ള ആളാണ് രാമേട്ടൻ. നിങ്ങളുടെ ഒരു ഇന്റർവ്യൂവിന് റീഡർ അപ്പീൽ കൂടുതലുണ്ടാവും. പിന്നെ മാസ് അപ്പീലിന് വേണ്ടി ഞാൻ തുണി അഴിച്ച് പോസ് ചെയ്യണമെന്ന് അവൻ ഡിമാൻഡ്. ഗെറ്റ് ഔട്ട്. ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇറ്റ്സ് ഓക്കെ. പത്രക്കാരനെ അടിക്കുമെന്നായിരുന്നു പേടി. പഴയ ഇന്ദു ചേച്ചി തന്നെ ഇപ്പോഴും. ആ, എന്റെ ലൈബ്രറി ബുക്കിൽ ലവ് ലെറ്റർ വെച്ച് തന്ന കക്ഷിയെ ചേച്ചി പടച്ച കാര്യം ഞാൻ പറഞ്ഞിട്ടില്ലേ സാറിനോട്? എന്റെ അയലക്കത്ത് ഒരു ലീഡിംഗ് വക്കീലാണ്, അയാൾ പറഞ്ഞത് ക്രിമിനൽ പ്രൊസീജിയർ കോഡിൽ സെക്ഷൻ 432. മതി മതി, ആരും ഇതും പറയേണ്ട, ഒരു ഭാഗത്ത് ഇരുന്നാ മതി. ചേച്ചി മനസ്സിന് കുറച്ച് സന്തോഷമായിട്ടിരിക്കണം, അതേ എനിക്കറിയാവൂ. ഞാൻ മറ്റു ചില പ്രോബ്ലംസ്. വേണ്ട, അന്നേ കണ്ണി കണ്ട പുസ്തകങ്ങളൊക്കെ ചേച്ചിയെ കൊണ്ട് വായിപ്പിച്ചിട്ടാ ചേച്ചിയുടെ തലയിരിഞ്ഞു പോയത്, എനിക്കറിയാം.
ഇവിടെ ചില നിയമങ്ങളും വകുപ്പുകളും ഞാൻ പാസാക്കുന്നു. വായിക്കൊള്ളാത്ത വർത്തമാനങ്ങളും ചർച്ചകളും പാടില്ല. ഒന്ന്, ഭരണ ഇവിടെ കുറച്ചു കാലത്തേക്ക് ഞാനാ. പഴയ സെറ്റുകാര് താടി നീട്ടി പൊക്കണത്തിൽ നാല് പുസ്തകമായി വന്നാലേ ചൂലെടുത്ത് ഞാൻ മയക്കും. എന്താ? ശരി സാർ. ആ കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി അതിനെപ്പറ്റി ആരും വിസ്തരിക്കണ്ട. നല്ല എണ്ണയും കുഴമ്പും തേച്ച് കുളിക്കുക, നല്ല ആഹാരം കഴിച്ച് വിശ്രമിക്കുക. അമ്മയുടെ കാര്യങ്ങൾ നോക്കാൻ ഞാനുണ്ട്, പണിക്കാരത്തെയും കൊണ്ടുവന്നിട്ടുണ്ട്. ആ സെക്ഷൻ വകുപ്പൊക്കെ എന്റെ പുസ്തകത്തിലുണ്ട്. ചേച്ചി ചിരിച്ചൊന്ന് കണ്ടു, സന്തോഷമായി. വീട്ടിന് ആരും വന്നില്ല കല്യാണത്തിന്. പിന്നെ പിന്നെ എല്ലാവരും അടുത്തുകൂടി. സാറിന്റെ അച്ഛൻ ഇപ്പൊ ബാബുവിന് ജീവനാ. അമ്മ പറഞ്ഞു നീ എറണാകുളത്ത് പോയെന്ന്. വീട്ടിലൊരു താമ്രപത്രം കിടക്കണ്ടെന്ന് പറഞ്ഞാൽ ട്രാൻസ്പോർട്ടും വണ്ടി ഫ്രീ ആയി കേട്ടില്ലല്ലോ. അമ്മ ഒരുപാട് സഹിക്കണുണ്ട്. ഞാനിനി അങ്ങോട്ട് പോയിക്കോട്ടെ, അവിടെ ശാരദേച്ചിക്ക് ആരുമില്ല. ഓ പൊയ്ക്കോ. ഓ ആ പിന്നെ ശാരദേച്ചിയോട് പറ ഞങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ഒന്നിങ്ങോട്ട് എഴുന്നള്ളിയാ വളരെ ഒരു പോകുന്നില്ലാന്ന്. അനിക്ക് കുറച്ചു ദിവസം നീ ഇവിടെ നിന്നത് വലിയ ഉപകാരമായി. അയ്യോ ഇതെന്തിനാ വെച്ചോ, നീയും കുറെ ബുദ്ധിമുട്ടിയതല്ലേ. വേണ്ട വേണ്ട, ഹേയ് ഞാൻ വാങ്ങില്ല, ഒഴിവുള്ളപ്പോഴൊക്കെ ഞാൻ വരാം. പാവം. സാബിച്ചേച്ചി വന്നിട്ടുണ്ട്, അവരുടെ കൂടെ പണിക്ക് ആളുണ്ട്. പ്രഭാരമാഷില്ലേ. കുറച്ച് വെള്ളം. ഗുരുവായൂരിന്ന് കൊടുത്തു മടങ്ങുമ്പോ കുറുപ്പും ദാസും വരും. പലഹാരത്തിനുള്ള അരി അടിച്ചോ. അവരുടെ കൂടെ ചിലപ്പോ എനിക്ക് തൃശ്ശൂർ ഇരുന്ന് പോകേണ്ടി വരും. പോണേന് മുമ്പേ അപ്പുറത്തെ വല്യമ്മ ഒന്ന് പോയി കാണുന്നില്ലേ. സ്വന്തക്കാരെക്കാളും നമ്മളെ സ്നേഹമുള്ളതാ ആ വല്യമ്മ. വെണ്ണും കേടുമുള്ള വീട്ടിൽ അയലക്കാർ കയറണത് ഒരു നാട്ടുനടപ്പാണ്. അറിയില്ലേ ആവോ, പ്രഭാരൻ സാർ ഉണ്ടാവോ അവിടെ? അയാളേതോ പ്രൈവറ്റ് കോളേജിലെ മാഷല്ലേ. പ്രൊഫസർ. ഇപ്പൊ കയറി മൂന്ന് വർഷം കഴിയുമ്പോ എല്ലാരും പറയും പ്രൊഫസർ. മൂത്തവൾ ഇപ്പോഴും അകത്ത് സുഖവാസം അല്ലേ, നിന്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്. വന്നിട്ടുണ്ട്. ജീവവിരുന്ന് ഇത്ര വേഗം തീർന്നു. പുള്ളിയെ സൂത്രത്തിൽ നിങ്ങളുടെ വിളിക്ക, എന്റെ ഫ്രണ്ട്സിനൊന്ന് കാട്ടി കൊടുക്കാലോ. പറയുന്നത് കേട്ടാ തോന്നും രണ്ട് തലയുള്ള വല്ല അത്ഭുത ജീവിയുമാണെന്ന്. അവള് ശരിക്കൊരു പാവാ. പാവം പെണ്ണുങ്ങളല്ലേ മുഴുവൻ ജയിലിൽ പോകുന്നത്. പിന്നെ ഒരു കാര്യം, ഫ്രണ്ടാണ് നേബറാണ് അതൊക്കെ ശരി, കൂട്ടുകെട്ട് വേണ്ട. കേസും വകുപ്പ് ഇത് വേറെയാ. എന്താ അവളുടെ പേര്? ഓർമ്മയില്ലേ? ആ വിലാസത്തിൽ എനിക്കൊരു 100 കത്തെങ്കിലും അയച്ചിട്ടുണ്ടാവും കല്യാണത്തിന് മുൻപ്. ഇനി എന്റെ പേര് മറന്നുവെന്ന് പറയുന്ന ആവോ. വേഗം മൂന്നാൾ കൂടി ഭക്ഷണം തയ്യാറായിക്കും. ഇപ്പൊ അറിയാത്തവര് കണ്ട ഞാനാ മൂത്തെന്ന് പറയും. അമ്മയ്ക്ക് അധികം ഇല്ലല്ലോ, വലിയ വ്യത്യാസമില്ല. പ്രഭാകരൻ നായർ വന്നിട്ടില്ലേ. ഉവ്വ് ഇതാരാ. ഉഴിഞ്ഞു കളയേണ്ടി വരും ഉണ്ണൂലമ്മയ്ക്ക് പേടി മാറാൻ. വല്യമ്മയ്ക്ക് നീന്താൻ അറിയോ? നീന്തലിൽ ഫസ്റ്റ് എപ്പോഴും നിന്റെ അമ്മയാണ്. ചോദിച്ചു നോക്ക്. ചേച്ചി
അവിടെ ആണുങ്ങളും പെണ്ണുങ്ങളും വെവ്വേറെ സ്ഥലത്താ? അറിയാൻ ചോദിക്കുക. വകുപ്പുണ്ടാക്കിയത് നീയാണ്. ആവക കാര്യങ്ങൾ ചോദിക്കരുതെന്ന്. തെറ്റിക്കുന്നത് നീ തന്നെ. സത്യം ചേച്ചി, ഞാൻ ചിലപ്പോഴൊക്കെ രാത്രി കിടക്കുമ്പോൾ വിചാരിക്കും, ചേച്ചി എന്തിലാ കിടക്കണേ, എന്താ ആഹാരാ കഴിക്കണേ എന്നൊക്കെ. ഇപ്പൊ നമ്മൾ രണ്ടാളും മാത്രല്ലേ ഉള്ളൂ, എന്തിനാ ഇതിനൊക്കെ ചേച്ചി പോയത്? നാട്ടുകാരെ മുഴുവൻ നന്നാക്കാൻ ചേച്ചിക്കാവോ? എന്നിട്ട് എന്ത് നേടി? എന്തെങ്കിലും നേടിയോ? പിന്നെന്തിനാ ഇതിനൊക്കെ ചാടി പുറപ്പെട്ടത്? അത് പറയൂ. അത് നിനക്ക് മനസ്സിലാവില്ല. പഠിക്കുന്ന കാലത്ത് ഇത് തന്നെ പറയാറ്, നിനക്ക് മനസ്സിലാവില്ല. എനിക്കിനി മനസ്സിലാവണമെന്നില്ല. നോക്കുവല്ലേ, എനിക്ക് ആ പൂ പൊടിച്ചു തരോ. വിടണ്ട, ചെറുപ്പത്തിലേ മരം കയറാൻ എക്സ്പെക്ട് ആയിരുന്നു നിന്റെ വല്യമ്മ. ചെല്ല. ില്ലെങ്കിൽ ഇന്ന് മുഴുവനും മുഖം ഏൽപ്പിച്ച് നടക്കില്ലേ? നഗ്നവാനരൻ എത്തി ഇന്നരെ. അസത്വം, പെണ്ണുങ്ങളുടെ കടവില ഏത് നേരം? ആണുങ്ങളുടെ കടവ് അപ്പുറത്താണ്. എഴുതി വെച്ചിട്ടുണ്ടോ? കണ്ടില്ല. വരട്ടെ, ആളുകൾ കാണാൻ തന്നെയല്ലേ. വലതും കിട്ടിയോ? ഈ ടൈപ്പ് ഒന്ന് ഞാൻ വായിച്ചു, ബോറായിരുന്നു.
പെണ്ണുങ്ങളുടെ വീരവാദമല്ലേ? ബോറായി തോന്നേണ്ടത് ഞങ്ങൾക്കാ. സ്റ്റുപ്പിഡ് ആണ് ഇവരുടെ വിമൻസ് സ്ലിപ്പ് വാദം. ബേൺ ദി ബ്രാ, നല്ല മുദ്രാവാക്യം. ബ്രേസർ കത്തിച്ചത് കൊണ്ട് വിപ്ലവമാകുമോ? വിപ്ലവത്തിന് തടസ്സം നിൽക്കുന്നത് ബ്രേസർ ആണല്ലോ. ഈ ചേച്ചി എന്തൊക്കെയായി പറയണേ? നിനക്ക് മനസ്സിലാവില്ല. അതൊരു സിമ്പിളായി കണ്ടാൽ മതി, പാരമ്പര്യത്തിന്റെ സിമ്പിൾ. നമ്മുടെ ദരിദ്ര രാജ്യത്തിന്റെ കോണ്ടെക്സ്റ്റിൽ പറഞ്ഞു പറഞ്ഞ് ദരിദ്ര രാജ്യം എന്നത് നാടിനൊരു ഭൂഷണമാണെന്ന് തോന്നും. അതെ, ദാരിദ്ര്യം നിലനിർത്തലാണ് എല്ലാവരുടെയും ആവശ്യം. സാറിനടക്കം. What do you mean? സഹതാപം കാട്ടി ഹൃദയവിശാലത ഉണ്ടെന്ന് സ്ഥാപിക്കാൻ താഴെ ദാരിദ്ര്യം കാണണ്ടേ? സാറടക്കമുള്ള ബുദ്ധിജീവികൾക്കും യു ആർ ദി ലിമിറ്റ്. ഒറ്റ ഗെയിം കൂടി. ചേച്ചി പുസ്തകം കണ്ടിരിക്കട്ടെ. ഒറ്റ ഗെയിം കളി നടക്കട്ടെ. ജയിച്ചില്ലെങ്കിൽ അവളിൽ നിന്ന് മുനിയും, തോറ്റു കൊടുക്കണം വീണ്ടും. ഓ, അങ്ങനെ ആരുടെ ഔദാര്യമൊന്നും വേണ്ട. വരു സർ. ഓക്കേ. അമ്മേ, അമ്മേ നോക്കമ്മേ, രാക്ഷസന്റെയോ രാജകുമാരിയുടെയോ കഥയറിയ വെള്ളിയമ്മയ്ക്ക്. കല്യാണം കഴിച്ചൊരു കുട്ടിയൊക്കെ ആയ ചേച്ചിയുടെ ഈ ഭ്രാന്തൊക്കെ മാറും. ഞാൻ പറഞ്ഞു സമ്മതിപ്പിച്ചോളാം. പഠിക്കുന്ന കാലത്ത് നല്ല നല്ല ആലോചനകൾ പലതും വന്നു. അമ്മ കൂടി നിർബന്ധിച്ചു. കല്യാണം വേണ്ട, ഇനിയും പഠിക്കണം എന്നായിരുന്നു അന്നത്തെ വാശി. ജോലി ആയപ്പോഴും ഒന്ന് രണ്ട് കേസ് വന്നു. പറയാൻ എളുപ്പം, എല്ലാം അറിഞ്ഞോണ്ട് ആര് വരാനാ അല്ലേ? കിടക്കാറായില്ലേ? ഇന്ദ്രേ, സാവിത്രി, ഇന്ദ്രേ, ശ്രേവാക്യേന എപ്പളേ? ഇന്നലെ രാത്രി പത്രക്കാരെ വിളിച്ചു പറഞ്ഞു. ആരെങ്കിലും വരില്ലേ? മാതൃഭൂമിക്കാരന് മുഖപ്രസംഗം എഴുതും ഇല്ലേ? വേണ്ടതാണ്. പ്രധാനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കും കമ്പി അടിക്കണ്ടേ? അവര് പത്രങ്ങൾക്ക് അനുശോചനം കൊടുക്കാതിരിക്കില്ല. പിന്നെ പഴയ റിക്കാർഡിലൊക്കെ ഉള്ള ആളല്ലേ. Thank you.
മോഹൻദാസ് എത്തിയ സ്ത്രീക്ക് ഇനി ആരും കാക്കാനില്ലല്ലോ. ദഹനത്തിന്റെ ഏർപ്പാട് നോക്കാം. ശരിയാ. അവസാനം വരെ ബോധം ഉണ്ടായിരുന്നു. അധികം കിടന്ന് കഷ്ടപ്പെട്ടില്ല. അത് തന്നെ ഭാഗ്യം. ഇന്നിലേക്കും വരാൻ സാധിച്ചു. ദൈവാധീനം. അത് അറിഞ്ഞിരുന്നു വെച്ചാ വണ്ടിക്കൂലി കാശലാക്കില്ലായിരുന്ന. ഗംഗാ സ്നാനം ചെയ്ത് പിന്നെ വെച്ചാ മതിയായിരുന്നു എനിക്ക്. ഇവിടുള്ളവരെ മുഴുവൻ കുട്ടിയെ ചവച്ചിട്ടുണ്ട്. അന്യനാണെങ്കിലും ഞാനും. പക്ഷേ ഒരിക്കലും ഒരു കറുത്ത വിചാരം തോന്നാത്ത ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ. അമ്മ. നാൽപ്പത്തേഴ് കൊല്ലം അവരുടെ ഒരു നിഴലായിട്ട് ഞാൻ നടക്കാൻ തുടങ്ങിയിട്ട് 47 കൊല്ലമായി. വയ്യാണ്ട് കിടക്കുമ്പോഴും അവരെ ഒന്ന് കണ്ടാൽ ഒരു സന്തോഷം. ഞാനും ജീവിച്ചിരിക്കുന്നല്ലോ എന്ന് ഒരു സമാധാനം തോന്നാൻ അവരെ ദിവസം ഒന്ന് കാണണം. ഒരു നേരമെങ്കിലും. ഇനി ആരാ എനിക്കുള്ളത്? ഒപ്പിടാൻ നിന്ന് സ്റ്റേഷനിൽ പോകണമെന്നില്ല. ഞാൻ ഇൻസ്പെക്ടറെ കണ്ടു പറഞ്ഞു. പെരോളിന്റെ വ്യവസ്ഥകൾ അറിഞ്ഞു. ഇനി 10 ദിവസം. 10 നല്ല ദിവസങ്ങളുണ്ടാകട്ടെ. വേറെന്ത് പറയാൻ? വിഷം കഴിച്ചാലും ചാവാതെ യൂസ്ലെസ്സിലായ ചെല്ലു ബാക്കി കിടക്കും. അതി പെട്ടവനാ ഞാനും. രാമേട്ട, ഒരു സംശയം. ജീവപര്യന്തത്തിന്റെ വകുപ്പുകൾ എന്താണ് ശരിക്ക്? പണ്ട് നിയമം കുറെ പഠിച്ചതല്ലേ? വക്കീലാവാൻ പോയതല്ലേ തുടക്കം? ആ ശരിക്ക് പഠിച്ചുകൊണ്ട് വക്കീലായില്ല. ജീവപര്യന്തം വെച്ചാൽ ജീവിതകാലം മുഴുവൻ വ്യക്തം. ഞാൻ സീരിയസ് ആയി ചോദിക്കുകയാണ്. ആ സീരിയസ് ആയിട്ട് തന്നെ ഞാനും പറയുന്നു. ടെക്നിക്കലായി ജുഡീഷ്യലായി ജീവപര്യന്തം ജീവപര്യന്തം തന്നെ. പക്ഷെ നിയമം സൗകര്യത്തിന് വേണ്ടി അത് 20 ആക്കി ചുരുക്കിയിരിക്കുന്നു. പക്ഷെ ചിലര് സ്റ്റേറ്റ് ഗവൺമെന്റിന് ഇളവ് കൊടുക്കാം, 14 കുറയരുതെന്ന് പിന്നെയും വകുപ്പ്. സർക്കാർ ഇടപെട്ട എത്ര വേണമെങ്കിലും വെട്ടി ചുരുക്കാം. 3 അക്ഷരവും മുറുക്കവും വേണം. സ്വാധീനം.
രാമേട്ടൻ എന്റെ കൂടെ ചില സ്ഥലങ്ങളിലൊക്കെ ഒന്ന് വരണം. ഉന്നതങ്ങളിൽ കയറിപ്പറ്റാൻ രാമേട്ടന്റെ പേര് പറഞ്ഞാൽ ചിലപ്പോ സാധിച്ചേക്കും. എന്നെ ഓർമ്മിക്കുന്ന എത്ര പേരുണ്ടടാ ഈ നാട്ടിൽ. നോബഡി. അതേപോലെ ഒരു ബാക്ക് നമ്പർ. അളവിലും മായമുണ്ടോ? രണ്ടു വരി വലിച്ചപ്പോ തീർന്നു നാശം. അരക്കുപ്പി കൂടെ വക ഉണ്ടടാ റഷീദേ. ശേഖരേട്ടൻ പോയോ? ആ തൊട്ടുവെക്കാൻ എന്തെങ്കിലും കിട്ടുമോ? ഇവിടെ മരിച്ച പോലെയാണ്. അമ്മ മരിച്ചതിൽ ഏറ്റവും കൂടുതൽ ദുഃഖം ശേഖരേട്ടനാവൂന്ന് എനിക്കറിയാം. ഞാൻ ക്രിയയ്ക്ക് നിൽക്കണില്ല, സഞ്ജയനം കഴിഞ്ഞാ പോ. സൗകര്യം പോലെ കമ്പനിക്ക് കുറച്ച് ഒരു ഗ്ലാസ് എടുത്തോളൂ. ഇതുവരെ കള്ളിന്റെ രുചി അറിഞ്ഞിട്ടില്ലല്ലോ. അറിയും. പണ്ട് മദ്യഷാപ്പ് പിക്കറ്റ് ചെയ്യുമ്പോ തലയില് കള്ളും കുടം കമത്തി. നീ ഞാനും ആദ്യമായിട്ട് രുചി അറിയുന്നത് അപ്പഴാ. എനിക്കന്ന് വയസ്സ് 19. അമ്മയുടെ ഒക്കത്തിരിക്കുന്ന നിനക്ക് 9 മാസം. അന്നേ അറിഞ്ഞു. കമ്പനിക്ക് പറ്റിയ ആള് താഴത്തുണ്ട്, ദാഹിച്ചിരിക്കാവും, വിളിക്കണോ? അനുജൻ രവി. പ്രമോഷൻ കിട്ടിയതാണ് ഞാൻ സെന്റ് ഓഫ് പാർട്ടിയും കഴിഞ്ഞ് കടലാസ് ഒപ്പിട്ട് വാങ്ങിയപ്പോ പ്രമോഷന് പകരം സസ്പെൻഷൻ. കാരണം ആർക്കും അറിയില്ല. അന്ന് ക്യാമ്പി മലയാള പത്രത്തിൽ പെങ്ങളുടെ വീരസാഹസം വായിച്ചു. നിനക്കന്ന് ഞാൻ ഊങ്ങി വെച്ചാനടി. വെട്ടി തുണ്ടം തുണ്ടാക്കി നായ്ക്കൾക്ക് ഇട്ട് കൊടുക്കേണ്ട ജാതി. ബാബു കഴിച്ചോട്ടെ നിങ്ങൾക്ക് വേണ്ടെങ്കി. വേണ്ട, അവനാ ക്രിയയ്ക്ക്. അവൻ മാത്രമേ ആണായിട്ട് ഒരാൾ സമ്മതിച്ചിട്ടുള്ളൂ. ആരെങ്കിലും ചെയ്യണ്ടേ? ആ തെക്കേ അരയിലെ കിടക്കയിൽ ഒരു നല്ല വിരിവിരിക്ക്. ഈ ചേച്ചി കുറച്ച് ദിവസം ഇവിടെ താമസിക്കുകയാണ്. പഴയ എന്റെ മുറി, അതിന്റെ തെക്കോരത്ത് ജനാലിക്ക് ഇന്നാ നിങ്ങളുടെ മുകളിലെ വരാന്തയിലേക്ക് കയ്യും കലാശും കാട്ടി കുട്ടിക്കാലത്ത് സിഗ്നൽ തന്നിരുന്നത് ഓർമ്മയില്ലേ? ആ രാജേട്ടൻ സർക്കിട്ടല്ലേ എപ്പോഴും. കലാപം ഒതുങ്ങിയോ? പോയി. ചെലവാക്കിയ വണ്ടിക്കൂലിയുടെ കണക്ക് ഒന്നുകൂടി ഓർമ്മിപ്പിച്ച് ആളിറങ്ങിപ്പോയി. ആ ബാബു വരൂ. ശേഖരേട്ടൻ പറഞ്ഞു നിന്നെ കൊണ്ട് എന്തോ ഒരു ക്രിയ ഉണ്ട് അവിടെ. ലഹരി ഇറങ്ങുമ്പോ തിരിച്ചു വന്നാലോ? നിനക്കിവിടെ ഒരു വിഷമം ഉണ്ടാവില്ല, ഇവിടെ നിൽക്കാം. മെഴുകിയെടുത്ത് 3 നീര്. ഒരു നീരുടി, ഒന്നുകൂടി. എള്ളും പൂവും ചന്ദനെടുത്ത് പിതൃവിനെ ധ്യാനിച്ച് 3 നീര്. ഒരു നീരുടി ചന്ദനം തൊട്ട്
മൂന്ന് നീര് അരിയെടുത്ത് മനസ്സിൽ ധ്യാനിച്ച് വെക്കുക. മൂന്ന് പ്രാവശ്യം നീര്. ഒന്നുകൂടി. ദാരിദ്ര്യരേഖയ്ക്ക് കീഴിൽ കഴിയാൻ ലഭിക്കപ്പെട്ട ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെ ജീവിതത്തിൽ ഒരു പൊൻപുലരി പ്രത്യക്ഷപ്പെടുന്നത് കാണാൻ. പൊൻപുലരി ശല്യപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നാം ഒരേ കുടിക്കീഴിൽ നിന്നുകൊണ്ട് ആ പീകിരി ചെറുക്കൻ എന്നെ നിയമം പഠിപ്പിക്കാൻ നോക്കുന്നു. എന്നെ അവരുടെ സ്വന്തക്കാരാണെങ്കിൽ നാലേക്ക് 40 വട്ടം ജയിലിൽ നിന്ന് പോവാം. കച്ചവടമോ കള്ളക്കടത്തോ ഒക്കെ നടത്തിയിട്ട് സൗകര്യം പോലെ തിരിച്ചു വരാം. ആ ജയിൽ ഐ ജി എന്ന് വിളിക്കും. പ്രസൻസ് ചില ചോദിക്കാനുണ്ട്. രാമേട്ടൻ അറിയോ ഫോണിൽ വിളിക്കണോ? ആ രാമേട്ടൻ പി ആർ മേനോനൊന്നും പറഞ്ഞ അവൻ അറിയില്ല. പടിഞ്ഞാറൻ രാമൂട്ടി വിളിക്കുന്നു പറ. ആ എന്നിട്ട് ആരെ കുപ്പി വേറെ വിളിക്കണം. ഒരു 50 മില്ലി അടിച്ചിട്ടൊന്ന് സംസാരിക്കാൻ സ്റ്റൈൽ വരും. വേണ്ട, സീരിയസ് ആയി ഒരു കാര്യം സംസാരിക്കാൻ വന്നിട്ട്. ഇവര് രഹസ്യമായി സ്കോച്ച് കുടിക്കുന്നു, നമ്മൾ പരസ്യമായി പട്ടയടിക്കുന്നു. ലഹരി സമാസമം 28 കൊല്ലത്തിനുള്ളിലെ കൊടും ക്രൂരതകളും കൊലപാതകം ചെയ്ത് എത്ര പേരെ വെറുതെ വിട്ടു, എത്ര പേരെ കിളവ് കൊടുത്തു, കണക്കേ സൂക്ഷിച്ചിട്ടുണ്ട്. എന്ത് പതുക്കെ 5 മിനിറ്റ് സമയം കൊടുക്കുന്നു. അതിനുള്ളിൽ വിളിച്ചില്ലെങ്കിൽ ഞാൻ പോയി പട്ടടിച്ചിട്ട് വരും. വന്നാൽ എന്നെ ജാമ്യത്തിൽ വെക്കാനുള്ള ഏർപ്പാട് നീ ചെയ്തു. പത്രക്കാരാണോ? ആയിരിക്കും. ഓ, ആ കേസ്. ഇതിന് ഞാനെന്ത് ചെയ്യാൻ? ഇതിനൊക്കെ ചില നിയമങ്ങളുണ്ട്. ഈ മാതിരിയല്ല, പക്ഷെ പല കേസുകളിലും സർക്കാർ. സോറി, ഇപ്പൊ തന്നെ ഞാൻ അരമണിക്കൂർ ലേറ്റാണ്. പത്രപ്രവർത്തനം നിർത്തി ഇക്കൂട്ടരുടെ വക്കാലത്തായി നടക്കാനോ രാമമേലിൽ? ഞാൻ എനിക്ക് തോന്നുകയും വക്കാലത്തെടുത്തത് ഞാനാണ് മിസ്റ്റർ കുമാരൻ. രാമേട്ടനെ ഞാൻ കെട്ടി വിളിച്ചുകൊണ്ട് വന്നാണ്. എന്റെ പേര് റഷീദ്. ഓ ഹലോ, ആദ്യം മനസ്സിലായില്ല. ബോംബെ തന്നെയല്ലേ ഇപ്പം? അല്ല. പിന്നെ എന്തുണ്ട് വിശേഷം? എന്ത് ചെയ്യുന്നു? പത്രപ്രവർത്തനം നിർത്തി ആത്മകഥ പോലെ എഴുതുന്നു. ബോംബെയിൽ ഒരു പത്രപ്രവർത്തകൻ. ഗോവാക്കാരി ആന്റികളുടെ ബാർ, വേശ്യ തെരുവുകൾ, നമ്മൾ ഒരുമിച്ച് കറങ്ങിയ കുറെ സ്ഥലങ്ങളുണ്ടല്ലോ. ഓർമ്മയില്ലേ? ഒരു ലേഖന പരമ്പര, പഴയ ചില ഫോട്ടോസുകൾ അടക്കം. വരാമേട്ട, ഇദ്ദേഹത്തിന്റെയൊക്കെ ഇപ്പോഴത്തെ സമയം നമ്മൾ അവഗണിച്ച പടച്ചോ കൂടെ പൊറുക്കില്ല. വാ. താങ്ക് യു മിസ്റ്റർ കുമാരൻ. മിസ്റ്റർ മേനോൻ, നിങ്ങൾ സി എമ്മിനെ കാണൂ. സി എം ആണ്. ഓ, വഴിതെറ്റിപ്പോയ കുഞ്ഞാട് തിരിച്ചെത്തിയിരിക്കുന്നു. ബൈബിളിൽ പറയുമല്ലോ. ഇരിക്കും. ജയില് പല ക്ലാസ്സായിട്ടല്ലേ. നിങ്ങളെയൊക്കെ ഏത് ക്ലാസ്സിലാ പെടുത്ത? വേറെ നല്ലവർത്തനൊന്നും പറയാനില്ലേ. സോറി, കുറച്ച് സന്തോഷമായിട്ടിരിക്കാനാണ് അവളെ ഞാൻ ഇങ്ങോട്ട് വിളിച്ചു വരുത്തത്. അതിനെന്താ ലെറ്റ് സെലിബ്രേറ്റ്? എന്റെ സെലിബ്രേഷനെ കൂടില്ലല്ലോ. രണ്ടാള് എസ്റ്റേറ്റിൽ വന്നാൽ വീഡിയോയിൽ പടം കാണാം. മിസ് ചെയ്ത ഫിലിംസിന്റെ ഒക്കെ കാസറ്റ് സംഘടിപ്പിക്കാം. നല്ല കാട്ടുമയിലിന്റെ ഇറച്ചിയും തിന്നാം. ശരി, ഒരു നല്ല വെജിറ്റേറിയൻ ഡിന്നർ ഉണ്ടാക്ക്. എനിക്കൊരു ചേഞ്ച് ആവട്ടെ. സന്തോഷിപ്പിക്കാൻ കൊണ്ടുവന്നിട്ട് ഇങ്ങനെയാണോ? കം ടു ദി മൂഡ്. Ah
മരങ്ങൾ വലുതായപ്പോ അപ്പുറത്തേക്ക് കാണാൻ പറ്റില്ല. എപ്പോഴും നീ എന്തിനാ ഇങ്ങനെ ഓരോന്ന് ആലോചിച്ചിരിക്കുന്നത്? സന്തോഷമായിട്ടിരിക്കുന്നേ എന്തോ? നീ തീരെ മാറിയിട്ടില്ല. ആശ്വാസം അവിടെ ഇരുന്ന് ആലോചിക്കുമ്പോ നീ രണ്ടോ മൂന്നോ മക്കളെയും വെച്ച് കളിപ്പിച്ചിരിക്കാവും എന്നാ ഊഹിച്ചത്. രണ്ട് തവണ അലസി. നിനക്കതൊന്നും വേണ്ടേ? എസ്റ്റേറ്റ് ബംഗ്ലാവിൽ എത്തുമ്പോ നീ ഗമയിലൊക്കെ ആയിരിക്കും അല്ലേ? ഇപ്പോഴെന്താ രാജൻ ഗ്രൂപ്പ് മാനേജർ? ഗമ അവിടെ നിൽക്കാനേ എനിക്കിഷ്ടമല്ല. പാർട്ടിയും ബഹളവും ഷിക്കാറും അതൊക്കെ നിങ്ങളുടെ സോഷ്യൽ സ്റ്റാറ്റസിന്റെ ഭാഗമാണല്ലോ. സഹിക്കാതെ പറ്റില്ലല്ലോ. കുറച്ചൊക്കെ സഹിക്കാം, പക്ഷേ ഇതിലും വലിയ സ്ഥാനങ്ങളിൽ എത്തേണ്ടതായിരുന്നു അത്രേ. ആ കുറ്റവും എനിക്ക്. നീ എന്ത് ചെയ്യാൻ? ഈ പ്രതാപൊന്നും പോരേ കക്ഷിക്ക്? പോരാ. ചെയർമാന്റെയും മാനേജിംഗ് ഡയറക്ടറുടെയും ഒക്കെ പാർട്ടികളിൽ ഞാൻ കുടിക്കണം, കൊഴിയണം, കിടന്നു കൊടുക്കണമെന്ന് പച്ചയ്ക്ക് പറഞ്ഞിട്ടില്ല. ഭാഗ്യം. ഈ രാജനോ തുമ്പപ്പൂ പോലുള്ള, തുളസിക്കതിർ പോലുള്ള എന്നൊക്കെ നിന്നെപ്പറ്റി കത്തെഴുതിയിരുന്ന ഈ രാജനോ? ഓ മൈ ഗോഡ്, ഇന്നിരെയും ഈശ്വരനെ വിളിക്കുകയാണോ? നേരെ ഒരുപാടായി, ഉറങ്ങിക്കോ. ലൈഫിലെ വർണ്ണങ്ങൾ, നാദങ്ങൾ, ഗന്ധങ്ങൾ എല്ലാറ്റിൽ നിന്നും കംപ്ലീറ്റ് ആയി അകന്ന് 8 വർഷം. ഹോ, ആലോചിക്കാനേ വയ്യ. മനുഷ്യർക്ക് ഭ്രാന്ത് വരില്ലേ? ചിലർക്ക്. ശാരദ കിടക്ക കാണേണ്ട താമസം, ഉറക്കം തുടങ്ങി. ബോധം കെട്ട ഉറക്കം. ഇവിടെ ഹാപ്പി ആയിട്ടിരിക്കാം. ഐ വിൽ മേക്ക് യു ഹാപ്പി. നല്ല ആഹാരം തന്ന പാട്ടും കേൾപ്പിച്ച് വിരുന്നൂട്ടുന്ന കാര്യം മാത്രമേ ശാരദയ്ക്ക് ഓർമ്മ വരൂ. മറ്റൊരു വിശപ്പെന്നുള്ള കാര്യം എനിക്കറിയാം. ശരിയല്ലേ? ചുമ്മാ നാട്ടിയങ്ങളാ. എന്റെ ആവശ്യം എനിക്കറിയാം. അച്ഛണ്ടാക്കാതെ കിടക്ക. അല്ല, ഞാൻ ഉദ്ദേശിച്ചത്. മനസ്സിലായി. പുരുഷന്റെ ഗന്ധം കൊതിച്ചിരിക്കുന്നവൾക്ക് കനിവ് തോന്നി കുറച്ച് കാമോ അല്ലേ? ശാരദയുടെ വീടായി പോയി. Thank you.
എന്തിനാ ഇത്ര നേരത്തെ എണീറ്റേ? സുഖമായിട്ട് കുറച്ചും കൂടി ഉറങ്ങിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ അങ്ങോട്ട് പോവാണ്. പാവാട ഉണങ്ങിയിട്ടില്ല, ഒന്നുകൂടി വെയിൽ തരണം. ഇടയ്ക്ക് അങ്ങോട്ട് പോയാ പോരെ, ഇവിടെ താമസിക്കാൻ ഒരു വിഷമവും ഇല്ല. അതുകൊണ്ടല്ല നിനക്ക് വല്ല അസൗകര്യവും. ഏയ്, അവിടെയും ഇവിടെയും ഒരുപോലല്ലേ, ദൂരത്തല്ലല്ലോ. വരാം. പിണ്ടുവെടുത്ത് നല്ലതുപോലെ സങ്കല്പിച്ച് ക്ഷേത്രപിണ്ടം വെക്കുക. ബി എ കഴിഞ്ഞപ്പോ ചേച്ചി പഠിപ്പ് നിർത്തി. രണ്ടാളും കൂടെ പഠിപ്പിക്കാനുള്ള സൗകര്യം അമ്മക്കില്ല. ഇന്നലെയുടെ ജോലി സ്ഥലത്ത് സാറ് പോയിട്ടുണ്ടോ? രണ്ടുമൂന്ന് പ്രാവശ്യം. അവിടെ ചെന്ന് മൂന്ന് മാസം കഴിഞ്ഞപ്പോ സർക്കാർ ഉദ്യോഗം രാജിവെക്കുകയും ചെയ്തു. അമ്മയ്ക്ക് സങ്കടമായി. ഞാനിപ്പോ കോളേജിലാ. ഞാൻ തന്നെ അറിഞ്ഞത് വെക്കേഷൻ ഇവിടെ വന്നപ്പോ അമ്മ പറഞ്ഞിട്ടാ. ചുരുക്കത്തിൽ ജോലി സ്ഥലത്ത് വെച്ചാണ് ചേച്ചി ഒരു എക്സ്ട്രീമിസ്റ്റ് ആയത് എന്ന് പറയാം. ചോദ്യങ്ങൾ എന്നോട് മതി. ഞാൻ അങ്ങേ വീട്ടിലേക്ക് വരാനിരുന്നാണ്. സെൻസേഷന് വേണ്ടി എന്റെ വീട്ടുകാരെയും പറ്റി കഥകൾ ഉണ്ടാക്കാൻ പാവമുണ്ടോ? ഏയ്, ഇന്നലെ പറ്റി എഴുതേണ്ടെന്ന് വെച്ചു. പ്രോമിസ്. വെറുതെ ഇരുന്ന് നാട്ടുവർത്താനം പറഞ്ഞു. ഒരു ഇൻട്രസ്റ്റിംഗ് ബുക്ക് വായിച്ചു. നല്ല മറന്നു എടുക്കാൻ. ഒരു ബ്രിട്ടീഷ് ജേർണലിസ്റ്റിന്റെ കാസ്ട്രോ ഇന്റർവ്യൂ. സ്ത്രീയാണ്. ക്യൂബയെ പറ്റി ഒരു പുസ്തകം എഴുതാൻ ഹവാനയിലെത്തി. കാസ്ട്രോവിനെ ഇന്റർവ്യൂ ചെയ്യാൻ പെർമിഷന് വേണ്ടി ഹോട്ടലിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് വിളിച്ചു. വല്ല അഞ്ചാമത്തെയോ ആറാമത്തെയോ സെക്രട്ടറി ആവുമെന്ന് വിചാരിച്ച് ഫോൺ എടുത്തപ്പോ കേട്ടത് ഫിഡൽ ഹിയർ എന്ന്. മദാം മസ്റ്റാൻ. ഒരു ഇന്റർവ്യൂവിന്റെ കാര്യം പറഞ്ഞപ്പോ പ്രസിഡന്റ് വളരെ ബിസിയാണ്. പക്ഷെ പിറ്റേന്നേതോ അണക്കെട്ടിന്റെ വർക്ക് നോക്കാൻ പോകുമ്പോ കൂടെ വരാം, വഴിക്ക് സംസാരിക്കാം. പറഞ്ഞതുപോലെ ഹോട്ടലിന് മുമ്പ് രാവിലെ നിന്നു. സർക്കാർ വാഹനവും കാത്ത്. അപ്പോ 9 മണിക്ക് ഒരു ജീപ്പ് വന്നു. ഓടിച്ചു വന്നത് കാസ്ട്രോ തന്നെ. പെൻക്യൂണി വന്ന ബുക്കാണ്. അതോ ഈ ഇന്റർവ്യൂ തമ്മിൽ ബന്ധമൊന്നുമില്ല. അതോർക്കാൻ വേറെ കാരണമുണ്ടായി. നമ്മുടെ ഭരണാധികാരികളെ കാണാൻ ചെന്നാലത്തെ പാരഫെർണാലിയ ഉണ്ടല്ലോ, ഭയങ്കരം. പഠിക്കുന്ന കാലത്ത് വളരെ അഡ്വാൻസ്ഡ് വായനയായിരുന്നു എന്ന് സാറ് പറഞ്ഞു. കഴിഞ്ഞ കുറെ കാലമായി പുസ്തകങ്ങളായി ബന്ധമുണ്ടാവില്ല എന്നറിയാം. ഇല്ലെന്നാര് പറഞ്ഞു? ബുക്ക് ബൈൻഡിങ്ങിലായിരുന്നു എനിക്ക് 3 കൊല്ലം ജോലി. ചിരിക്കാനുള്ള സിദ്ധി മുഴുവൻ നഷ്ടപ്പെട്ടിട്ടില്ലല്ലോ. വലിയ സന്തോഷം. നടക്കട്ടെ. എന്റെ താവളത്തിലേക്ക് വല്ലപ്പോഴും വരുന്ന സന്തോഷം. രാമേട്ടൻ എന്നൊരു പല്ലുകൊഴിഞ്ഞ സിംഹം. എന്റെ ആകെ സമ്പാദ്യങ്ങളായ കുറെ പുസ്തകങ്ങൾ. വേറൊന്നുമില്ല. കരിഞ്ചായയാണ് മുഖ്യാഹാരം. സ്വാഗതം. രാവിലെ ഒരു ന്യൂസ്. ന്യൂസല്ല, ഒരു ട്രാജഡി കവർ ചെയ്യേണ്ടി വന്നു. 3 കുട്ടികളെയും കിണറ്റിലിട്ട് അമ്മയും ചാടി. അമ്മ ജീവിച്ചു. കാരണം? ഭർത്താവിന്റെ ക്രൂരത, നെഗ്ലക്ട്, ദാരിദ്ര്യം. പടം എടുത്തിട്ടുണ്ട്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന്റെ കൂടെ പത്രത്തിന്റെ ഫ്രണ്ട് പേജിൽ 3 ശവ ഉറപ്പ. എനിക്ക് വെളുപ്പിന് പോസ്റ്റ് ഓഫീസിൽ അർജന്റ് കോൾ. എടുത്തു. ഞാൻ വായിച്ചു കഴിഞ്ഞാണ്.
കോളേജ് തുറക്കുമ്പോൾ ഇന്നരയ്ക്ക് അങ്ങോട്ട് വരാം, അതാവും നല്ലത്. ചിലപ്പോ കൂട്ടത്തിൽ വല്ല ജോലിക്കും ട്രൈ ചെയ്യാം. ഇവിടെ തനിച്ചിരുന്നിട്ടെന്താ? ഈ പോലീസിലെ റിപ്പോർട്ടിങ്ങും മറ്റും എത്ര കാലത്തേക്കാണ്? ജോലി കിട്ടിയാലില്ലെങ്കിലും ഞങ്ങൾക്കൊരു ബേഡനാവില്ല. 28-ാം വയസ്സിൽ ജീവിതത്തിൽ നിന്നാരും റിട്ടയർ ചെയ്യില്ലല്ലോ. അവനവന് വേണ്ടിയും ഫൈറ്റ് ചെയ്യണം. ടു എക്സിസ്റ്റ്, ടു പ്രിവൈൽ. മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് ചിന്തിക്കരുത്. വായിക്കാൻ കൂടി ഇൻട്രസ്റ്റ് ഇല്ല എന്നിരിക്കും. ജയിലൊരു വല്ലാത്ത എക്സ്പീരിയൻസ് ആണ്. ബഷീറിന്റെ മതിലുകൾ നീ വായിച്ചിട്ടില്ലേ? അപ്പുറത്ത് നിന്ന് സ്ത്രീയുടെ ഗന്ധവും ശബ്ദവും കേട്ട് കാണാതെ സ്നേഹിക്കുന്ന തടവുകാരൻ, അതേപോലൊരു ദാഹം സ്ത്രീകൾക്കും തോന്നില്ലേ? ചോദിച്ചറിയായിരുന്നില്ലേ? കാഴ്ചക്കാർ ഇപ്പോഴും പിടിയെ കൊലയിൽ നിൽക്കാറുണ്ടോ? ഞാൻ നോക്കാറില്ല. നടക്കാം, ഞാനും ഉണ്ട്. മരിച്ച അവറാച്ചന്റെ മകൻ സണ്ണിക്കുട്ടിയെ ഞാൻ ഒരിക്കൽ കണ്ടിട്ടുണ്ട്. മെലോഡ്രാമ ഉണ്ടാക്കുകയല്ല, പക്ഷെ മരിച്ച ആളുടെ ആൾക്കാരാരെങ്കിലും പകരം വീട്ടാൻ വരുമോ എന്ന ഭയം തോന്നില്ലേ പുറത്ത് നടക്കുമ്പോ? എന്തിന്? ഒരു മരണത്തിന് നാം എന്നും കടപ്പെട്ടിരിക്കുന്നു. ആരോ പറഞ്ഞിട്ടില്ലേ, മരണത്തെ മാറ്റി നിർത്തി കഥ പറയുന്നവൻ കാഥികനല്ല എന്നുണ്ട്, ഹെമിംഗ്വേ. പക്ഷേ ഒരു പിന്തിരിപ്പനല്ലേ അവരൊക്കെയും നിങ്ങളുടെ കണ്ണിൽ? നിങ്ങളെന്ന് വെച്ചാൽ? ഞാൻ മാത്രമാണ്. എന്റെ ദുഃഖം, എന്റെ സ്നേഹം, എന്റെ ദോഷം എല്ലാം എന്റേത് മാത്രം. ചിന്ത ഞാൻ പണയം വെച്ചിട്ടില്ല ഒരിക്കലും. ഒരു തമാശ പറഞ്ഞാണ്. പെരോൾ നീട്ടിക്കിട്ടിയോ? റെമിഷൻ തന്നെ വന്നാൽ 7 ദിവസങ്ങൾ കൊണ്ട് മഹാ അത്ഭുതങ്ങൾ തന്നെ സംഭവിച്ചിട്ടുണ്ടല്ലോ ലോകത്തിൽ. ഒരു മഹാത്ഭുതവും ഉണ്ടാവില്ല എന്റെ കാര്യത്തിൽ. അല്ല, അങ്ങനെ വന്നാൽ എന്താണ് പരിപാടികൾ? ഈ അവറാച്ചനെ പറ്റി അധികം ഡീറ്റെയിൽസ് ഒന്നും എനിക്ക് കിട്ടിയില്ല. പേടിക്കണ്ട, ഇന്ദിരയുടെ കഥയോ ആത്മകഥയോ സെൻസേഷൻ ആക്കാൻ ഉദ്ദേശമില്ല, വെറുതെ പറഞ്ഞാണ്. കൂടുതൽ എന്തറിയണം? കുട്ടിക്കാലത്ത് ചോര കണ്ടാൽ എനിക്ക് തല ചുറ്റും. പക്ഷേ മൂർച്ച വരുത്തിയ ഒരു കത്തി കയ്യിൽ കരുതിയാണ് ആ ഞാൻ അന്ന് കൂട്ടത്തിൽ ഇറങ്ങിയത്. ജോലിക്ക് ചേർന്ന ദിവസം ഞാൻ അയാളെ പരിചയപ്പെട്ടു. ഓഫീസർ എവിടെ? വന്നിട്ടില്ല മോനാളി, ലീവ് എടുത്തിട്ടില്ല. വരും സാർ. 10:30 ഞാൻ വരും എന്ന് പറഞ്ഞായിരുന്നല്ലോ. ആ ടീൻഡുടി വന്നോ? ഇല്ല സാർ. ഒന്ന് അപ്പുറത്ത് കൊടുക്കണ്ട, എനിക്ക് വേണം. ശരി സാർ. ആ നായരല്ലേ, താൻ എവിടെയായിരുന്നു ഇതുവരെ? ആ പറഞ്ഞിട്ടുണ്ട്, നടക്കുമെന്ന് പറഞ്ഞാൽ നടക്കും. ഞാൻ ചുമ്മാ ഒരു പ്രോമിസ് തരുമോ നായരെ? താൻ മറ്റേത് വേഗം ശരിയാക്ക്, തോട്ടത്തിലേക്ക് വാ. അന്നക്കുട്ടിയില്ലേ അവിടെ ഡ്യൂട്ടിയില്? ആരാത്?
പുറത്തൊന്ന് തരൂ. മൈതോട്ടിയില്ലേ, എവിടെ പോയി? വന്ന ഞാൻ വിളിച്ചിരുന്നു പറ, അത് പറഞ്ഞാൽ മതി, അവന് മനസ്സിലാവും. ആ രണ്ട് വിളി സർക്കാരിന്റെ കണക്ക് വെച്ചു. ഇതേതായി കൊച്ച്? പുതിയ വെൽഫെയർ അസിസ്റ്റന്റ്. ഓ, കാട്ടുജാതികളെ നന്നാക്കാൻ സർക്കാർ അയച്ചതല്ലേ? ആര് വിചാരിച്ചാലും അവറ്റ് നേരെയാവില്ല. വന്നിട്ട് എത്ര ദിവസമായി? ഇവിടെ പുതുതായി വരുന്നവരൊക്കെ ആദ്യം ബംഗ്ലാവിലോട്ടൊന്ന് വരാറുണ്ട് കൊച്ചേ. ഓഫീസും ഓഫീസറും എല്ലാം അയാളുടെയാണെന്ന് തോന്നി. അവറാച്ചന്റെ വാഴ്ചയായിരുന്നു അവിടെ. നിയമം ആപത്തി നിൽക്കും. ചന്ദ്രശേഖരൻ, ഇപ്പോഴത്തെ ചന്ദ്രശേഖരൻ വക്കീലായിരുന്നു. ആ ഭാഗത്ത് എന്തൊക്കെ പ്രവർത്തനം അല്ലേ? അവരുടെ കലാസമിതിയിലെ ആളുകൾ വരും, ചർച്ചകൾ, ഇടയ്ക്കൊരു നാടകം, അതിലൊക്കെ ഞാനും ഉണ്ടായിരുന്നു. 16-17 വയസ്സായ ഒരു പയ്യനുണ്ടായിരുന്നു, അയ്യപ്പൻ. അവന്റെ ഒരു ഓട്ടം തുള്ളലിൽ അവറാച്ചനെ കൊള്ളിച്ചെന്തോ പറഞ്ഞത് കേട്ട് ഹരിജൻ സ്ത്രീകളടക്കം എല്ലാവരും ചിരിച്ചു. ഹരിജനങ്ങളാണ് അധികം ആ മലയോരം മുഴുവൻ. പിറ്റേന്ന് അയ്യപ്പന്റെ ശവം ഒരു കല്ലുവെട്ടും കുഴിയിൽ കണ്ടു. അതാണ് അവറാച്ചന്റെ ശക്തി. പത്രത്തിൽ കണ്ട ഓർമ്മയില്ല അങ്ങനെ ഒരു സംഭവം. പറയുന്നത് സത്യമായിരിക്കണം. സത്യം മുഴുവൻ പറയണമെന്നില്ല, എന്നല്ലേ തത്വം പത്രങ്ങളുടെ. അവറാച്ചന്റെ ഗസ്റ്റ് ഹൗസിലെ വിരുന്നുകളെപ്പറ്റി കലാസമിതിക്കാർ പറഞ്ഞു. വിരുന്നുകാർ എന്നുമുണ്ട്, വലിയ ആൾക്കാർ. കാടയുടെ ഇറച്ചി തിന്നാനാണത്രേ പോകുന്നത്. കാടയെ വേട്ടയാടാൻ പണിക്കാരെ വിടുമ്പോൾ കാട്ടുജാതിയെ കൊണ്ടുവരാനും ആളിറങ്ങും. കാട്ടുജാതി എന്നാൽ ഏതെങ്കിലും സ്ത്രീത്വമുള്ള ഹരിജൻ പെൺകുട്ടി. നായാട്ട് നായ്ക്കൾ ഒരു ഗർഭിണിയെ കടിച്ചു കീറുന്നത് കാണേണ്ടി വന്നു ആ ബംഗ്ലാവിന്റെ മുറ്റത്ത്. അത് വെറുതെ വിശ്വസിക്കാൻ വയ്യ അല്ലേ? എന്റെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടു. വിപ്ലവം എന്റെ അടുത്ത് വേണ്ട കൊച്ചേ. ഇവരുടെ കള്ളുകുടിച്ച് കണ്ടവനെ പിടിച്ച് ഭയത്തിലുണ്ടാക്കിയത് ഞാനും ചെയ്യണം. വേക്കീലിന് കൊടുക്കണം. ഇവൾ ഈ വീട്ടിനകത്ത് പോർക്കാൻ പോകുന്നു. അപ്പോഴോ ഉറപ്പിച്ചോ? ഞങ്ങൾ അതാണ് തീരുമാനിച്ചത്. മുതലാളിയുടെ സന്തതി ബംഗാളിൽ തന്നെ വളരട്ടെ. തോമസ് കുട്ടി, മൈക്കിളെ അയച്ചു. ആഫ്രിക്കൻ കൊടുങ്കാട്ടിലും അല്ല, ഇവിടെ ഈ ഞാൻ കണ്ട ബ്ലഡി ഫാക്ട് ഈ നാട്ടിൽ. പ്ലീസ് റിലാക്സ്, ക്ഷോഭിക്കാതെ കുറച്ച് ശാന്തമായിരിക്കും. നല്ലത് വല്ലതൊക്കെ ആലോചിക്കൂ. എപ്പോഴെങ്കിലും എല്ലാം ഒന്ന് എഴുതി വെച്ചാൽ മനസ്സിന്റെ ഭാരം തീരും. അല്ല, പത്രക്കാരന്റെ സൂത്രമല്ല, ഒരു ഫ്രണ്ടിന്റെ ഉപദേശം. ഭാഷയ്ക്ക് ഒരു നല്ല പുസ്തകവും കിട്ടും. അതിന്റെ ഇംഗ്ലീഷ് തർജ്ജിമ ഞാൻ ഏൽക്കുന്നു, ചെയ്യാൻ സന്തോഷമാണ്. കൂടെ കിടക്കട്ടെ മിണ്ട.
ഉണ്ടായിരുന്നു എന്നും വെല്ലിമട കൂടില്ല കിടത്തം ഞാൻ വെല്ലിമട കൂട കേക്ക പൊന്നരം പറഞ്ഞല്ലോ ഓ അതിനെന്താ വാ രവിയെ കാണുന്നില്ലല്ലോ എവിടെയെങ്കിലും പോയി തൊലയട്ടെ അവനായിട്ട് എന്തിനാ ബാക്കി വെക്കുന്നേ ഞാൻ അവസാനിക്കാത്ത ഒരു കഥ പറഞ്ഞു കൊടുക്കാൻ പോവല്ലേ വല്യമ്മേന്റെ വീട്ടിലേക്ക് ഞാനും വരും ഓ അതിനെന്താ ഞാൻ കൊണ്ടുപോയി കിടത്താം ഇവിടെ കിടന്നോട്ടെ അവന് രാത്രി ചവിട്ടും കുത്തുമൊക്കെ ഉണ്ട് എന്താ എന്റെ അടുത്ത് കിടത്താൻ ഭയമുണ്ടോ വെറുതെ വിട്ടിട്ട് പറയരുത് പലരുടെ റിയാക്ഷനും എനിക്ക് പിടി കിട്ടണില്ല പോകുന്നതുവരെ ആർക്കും ഒരു ശല്യമാവാതിരുന്നാൽ മതി എങ്ങോട്ട് പോകാൻ ഞാൻ പറഞ്ഞില്ലേ ഞങ്ങളുടെ കൂടെ വരാൻ വേറെ എവിടെ പോകാൻ പോകാതെ പറ്റില്ലല്ലോ എങ്ങോട്ട് പെരോളിൽ ആറ് ദിവസമാണ് ഇനി ബാക്കി ആറ് ദിവസം കഴിഞ്ഞാൽ തിരിച്ചു പോണം ജയിലിലേക്ക് തന്നെ തിരിച്ചു പോയിട്ട് പിന്നെ പിന്നെ ആറേഴ് കൊല്ലം കഴിഞ്ഞാൽ സർക്കാരിന് സന്മനസ്സുണ്ടെങ്കിൽ വിടാം ആറ് ചിലപ്പോൾ പന്ത്രണ്ടാവാനും മതി അതാണ് നിയമം ഇരുപത് കൊല്ലം തായം കളിയുടെ കണക്ക് പോലെ എത്ര നിസ്സാരമായിട്ടാണ് ഇന്നലെ പറയുന്നത് പിന്നെ ഞാൻ ഒന്ന് വാവിട്ട് കരയണോ അതാണ് നിയമം രക്ഷപ്പെടാൻ ആഗ്രഹം ഇല്ലാഞ്ഞിട്ടല്ല ആവില്ല ആത്മഹത്യ ചെയ്യാനും ഞാൻ തയ്യാറല്ല കടിച്ചു പിടിച്ച് ഞാൻ ഇത്രത്തോളം നിന്നു ബഹളം വയ്ക്കണ്ട മറ്റാരും അറിയണ്ട ചിരിച്ചുകൊണ്ടിറങ്ങിപ്പോണം സമയമാകുമ്പോ അതാണ് എന്റെ ആഗ്രഹം ബാബുവിനെ ഞാൻ എടുത്തോളാം എന്നിട്ട് നിങ്ങൾക്ക് വാതിലടയ്ക്കാം എട്ട് കൊല്ലം ആണിനെ കാണാൻ താർത്തി തീരട്ടെ സാവിത്രി നീ വിചാരിച്ച പോലെ വ്യാഖ്യാനം വേണ്ട വാ കഥ കുറച്ച് ബാക്കിയുണ്ടല്ലേ എന്താ ഒരു പിണക്കം ആരോടാ വല്യമ്മ ആളുകളെ കൊല്ലോ വിചാരിച്ചെല്ലാം മറന്ന് സ്നേഹിച്ചതാവും എന്റെ തെറ്റ് സാവിത്രി ചേച്ചി എങ്ങോട്ടാ ഈ വഴിക്ക് അടുത്തൊരിടം വരെ ഓട്ടെ ശാർദിച്ചോടെ എല്ലാം പറയണോ
ഞാൻ അമ്മയ്ക്ക് ശമ്പളം കൊണ്ടുകൊടുക്കാൻ വന്നതാ. നേരായി. ആ ചേച്ചി അങ്ങോട്ട് ഞാൻ വരില്ലേ? നാലഞ്ചു ദിവസം എനിക്ക് തങ്ങാൻ ഒരു സ്ഥലം വേണം. അതിനെന്താ രാമേട്ടാ, കരിഞ്ചായ പ്രയോഗം ഉടൻ ഒരു വരുന്നുണ്ട്. 14 ദിവസം തന്നെ അധികമായി പോയെന്ന് തോന്നി തുടങ്ങിയിട്ടുണ്ടാവും അല്ലേ കുട്ടി? ചുറ്റുഭാഗത്തും ചൂട്, മോളിലും ചോട്ടിലും തീയ് അല്ലേ? ഒന്നും വിസ്തരിക്കണ്ട, മനുഷ്യരെ കുറിച്ചുള്ള എന്റെ കണക്കൂട്ടിൽ പിഴയ്ക്കാറില്ല. എനിക്കൊരു അത്ഭുതവും തോന്നുന്നില്ല. ഈ മാളത്തിൽ ഇഷ്ടം പോലെ സ്ഥലമുണ്ട്. നിങ്ങൾക്ക് വിഷമമാവാതെ ഞാൻ ചച്ചേ. എടോ, തന്റെ ചണ്ടി പണ്ടാളൊക്കെ മാറ്റി ആ മുറി ഒന്ന് വൃത്തിയായി കൊടുക്ക. വരൂ, അനാഥരൊക്കെ വന്നു ചേരണ്ട ഇവിടെ തന്നെ. ഓർഫൻസ് ഓഫ് ദ വേൾഡ് യുണൈറ്റ്! അനാഥരെ സംഘടിക്കുവിൻ. നിങ്ങൾക്ക് നഷ്ടപ്പെടാൻ വെറും കീറപ്പായികൾ മാത്രം അല്ലേ? ഇവിടെ ഇരുന്ന് മിനുങ്ങുന്ന കാര്യമാണിനി. ഞാൻ കളത്തിലെ ഗോപി വന്നിട്ടുണ്ട്. അവന്റെ കൂടെ ആയിരുന്നു. അവന്റെ കൂടെ ബോംബെ പോയാൽ ഒരു ജോലി ശരിയാക്കാന്ന് പറഞ്ഞു. അടിയന്തരം കഴിയട്ടെ. പക്ഷെ ആ ചെക്കൻ പറയണ കേട്ട് ചാടി പുറപ്പെട്ടാൽ പുറത്തു പോണ്ട. 25,000 കൊടുക്കാനുണ്ടോ കൈക്കൂലി? നാളെ തൃശ്ശൂര് പോയാ മതി. ബാങ്കില് ജോലി ഷുവർ. 25,000 തരാൻ പറ്റുമോ ആർക്കെങ്കിലും? പഴയ മരത്തരങ്ങൾക്ക് നല്ല വില കിട്ടും. ഈ വീട് പൊളിച്ച് വിറ്റാലെന്താ? തറവാട് വിൽക്കുന്ന കാര്യം എത്ര ഈസിയായിട്ടാണ് പറയണത്? ലക്ഷ്മിക്കുട്ടിയമ്മയുടെ വീട് മ്യൂസിയം ആക്കി വെക്കാനെന്ന് തോന്നില്ലല്ലോ സർക്കാരിന്. ഓ, ഇപ്പൊ ലക്ഷ്മിക്കുട്ടിയമ്മേന്റെ പേര് പറഞ്ഞാൽ ആരും അറിയില്ല. അതിലും പ്രസിദ്ധിയുള്ള വേറെ ഒരാളുണ്ടല്ലോ അകത്ത്. കൊല്ലും കൊലയ്ക്ക് നടന്ന ഒരുമ്പട്ടോളൊരുത്തി കൊല്ലു ഞാൻ കാക്കാശ ഉപാരലേത്തര അളിയച്ചാര് ഞങ്ങൾ എല്ലാറ്റിനും കൊല്ല. ബലിയുടെ നാൺകുട്ടിയായിട്ട് ബാബയേ ഉള്ളൂ, അവരെ ഉണ്ടായുള്ളൂ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ പോവും. 4 ദിവസം കഴിഞ്ഞാൽ ഇന്നലെയും പോവും. പിന്നെ നിനക്ക് പൊളിക്കാം, തകർക്കാം, വിൽക്കാം. ആരും എഴുതി പറയണ്ടാവില്ല. ഇന്ദിര വീണ്ടും ജയിലിലേക്ക് പോകും. പെരോൾ 14 ദിവസം. അത് കഴിഞ്ഞാൽ വീണ്ടും ജയിൽ. പോയിട്ട് പിന്നെ എനിക്ക് മനസ്സിലായില്ല പറഞ്ഞത്. 7-12 കൊല്ലം കഴിഞ്ഞ് ചിലപ്പോൾ ജീവനോടുണ്ടെങ്കിൽ വരാം. ചിലപ്പോൾ ഞാനും പോ വല്യമ്മയുടെ കൂടെ കണ്ണൂർക്ക്. നീ പുറത്തുപോയി കളിക്ക. ചേച്ചി പക്ഷേ ഒന്നും പറഞ്ഞില്ല. എന്നും ഉള്ളിലുള്ളത് ഇല്ല,
പഴയൊരു സംശയം ഇപ്പോഴും നിന്റെ മനസ്സിൽ നീറിക്കിടപ്പുണ്ട്. ഉണ്ടെന്ന് എനിക്കറിയാം. നിന്റെ ചേച്ചി എന്നെ പ്രേമിച്ചിട്ടില്ല. അറസ്റ്റ് ചെയ്തതിന്റെ 3 ദിവസം മുമ്പ് ഞാൻ കണ്ടു. ആപത്തെന്താണെന്ന് അറിയില്ല, അടുത്തെത്തിയിരിക്കുന്നു മാത്രം തോന്നി. ആ നിമിഷം ഈ ലോകത്തിന്റെ ഏത് കോണിൽ വേണമെങ്കിലും കൂടെ ഓടി ഒളിക്കാൻ തയ്യാറായതാണ് ഞാൻ. അതും ഇപ്പൊ പറയുന്നു. അവളെ ആർക്ക് മനസ്സിലാക്കാനാവില്ല. ചിരിച്ചുകൊണ്ട് പറഞ്ഞു, എന്റെ വഴി വേറെ, സാവിത്രി നോക്കിയാൽ മതി. എല്ലാവർക്കും ഞാനൊരു ദുസ്വപ്നമാവുമ്പോ അവളതിന്റെ ശവം പേരരുത്. അവളെ രക്ഷിക്കണം. അന്നവൾ ആദ്യമായി കരഞ്ഞ ഞാൻ കണ്ടു. വീണ്ടും കാണുന്നത് നിന്റെ പടപ്പുറപ്പാട് കണ്ടപ്പോൾ ഇന്നലെ ഇവിടെ വെച്ചാണ്. മുട്ടുസൂചി നഖത്തിലും ലാത്ത് ഗർഭപാത്രത്തിലും കയറിയപ്പോൾ കരയാത്തവളെ നീ കരയിച്ചു. പോവാതിരിക്കാൻ ചേച്ചിക്ക് വേറൊരു വഴിയില്ല. പറയോ, ഒരു വഴിയില്ല. ആണിന് വെച്ചാലെന്താ, കുട്ടിയെ നോക്കാൻ ഇരുന്നാലെന്താ? വനിതാ മാഗസിനുകളിൽ സ്ത്രീ സ്വാതന്ത്ര്യം തകർക്കുന്ന കാലമാണ്. ഞാൻ വിളമ്പി തരാം. രാമേട്ടൻ? ആ വരും. ഇതിലൊന്നും രാമേട്ടന് വലിയ വിശ്വാസമില്ല. ദ്രവപദാർത്ഥങ്ങൾ കൊണ്ട് മാത്രം ജീവിക്കാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായില്ലേ. കഴിച്ചോളൂ. ദിവസങ്ങളുടെ കണക്കൂട്ടരുത് പ്ലീസ്, അതൊക്കെ മറക്കൂ. പതിനെട്ടാം പടിയിൽ എത്തുന്നില്ലടാ റഷീദേ. ഞാനേ സ്ത്രീ വെച്ച് വിളമ്പത് ഉണ്ടിട്ടുള്ള കാലം മറന്നു. വിസ്തരിച്ചൊന്നുണ്ണ ഇന്നല്ല പിന്നെ. അങ്ങനെ ക്രെഡിറ്റ് കൊടുക്കല്ലേ, അരച്ചതും പൊടിച്ചതൊക്കെ ശിക്ഷ തന്നെ. വീണ്ടും ഒന്ന് കറങ്ങി നോക്കട്ടെ, വരാം, പണിയുണ്ട്. രാമേട്ടന് സ്വന്തക്കാരല്ലേ? ഉണ്ടല്ലോ. ഞാൻ രാമേട്ടൻ ഇനി വരുമെന്ന് തോന്നുന്നില്ല. പോയ കാര്യത്തിന് എന്തെങ്കിലും എന്തോ, അത് എൻ്റെ ഒരു പേഴ്സണൽ കാര്യം കൂടാണ്. കുറച്ച് മ്യൂസിക് കേൾക്കണം, പഴയ ചില ടേപ്പുകളുണ്ട്. സാമഗീതമേ സാമസംഗീതമേ ഹൃദയ സാ
ജയിലർക്കും നിന്നെ കൈവിട്ട് കൊടുക്കാൻ വയ്യ. എനിക്ക് ബാക്കി പറയരുത്. തെന്നൽ മതിച്ചു പാടുന്നു ഈ നദി തന്മാരിലാരുടെ കൈവിരൽ പാടുകൾ ഉണരുന്നു ഉണരു മേഘരാഗമിൻ ഏകതാരയിൽ അവിടെ യൂണിഫോം വേറെയല്ലേ. അങ്ങോട്ട് പോ, യാത്ര എവിടുന്ന് ആയാലെന്താ? എങ്ങോട്ടാ വല്യമ്മ പോണേ? വല്യമ്മക്ക് പോണം. ഞാനും വരും. പോട്ടെ അമ്മേ. ആ ഇനി വരുമ്പോ മോനെയും കൊണ്ടുപോ, ഇപ്പോഴല്ല. മഹാപാപങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ചെയ്തു, എന്നെ ശപിക്കല്ലേ ചേച്ചി.
സാരമില്ല, നടന്നോ. പോകും മുമ്പ് ഞാൻ വരാം. സാറിനോട് യാത്ര പറയണമല്ലോ. പേടിക്കണ്ട, ഞാൻ സമ്പാദിച്ചത് തന്നെ. മാസം 8-ഓ 10-ഓ ഉറപ്പിക ഉണ്ടാവും ജയിലിൽ പണിയെടുത്താൽ. 7 കൊല്ലത്തെ സമ്പാദ്യമാണിത്. പണമില്ലാത്ത വിഷമം ഏറ്റവും കൂടുതൽ നിനക്കാണല്ലോ. ഈട്ടം കൂടി 100-ഓ 150-ഓ ഒക്കെ ആയിന്ന് തോന്നുമ്പോ അവിടെ ഒരു വിസിറ്റിന് വന്നാൽ മതി, ഞാൻ തരാം. എനിക്ക് വേറൊന്നും വേണ്ട. നടക്ക്, ആർക്കും ഒന്നിനും അടിമയാവരുത്. നടക്ക്. നിനക്ക് മനസ്സിലാവുന്നുണ്ടോ? സംഭവിക്കും, ഇപ്പൊ മനസ്സിലായില്ലേ? ഇനിയാണ് തിരക്ക്. ഒരു വീക്കിലേക്ക് ഡിക്ലറേഷൻ കൊടുത്താലോ? മൂലധനമൊക്കെ ഉണ്ടാക്കാം. ഇന്നലേക്കൂടെ ഇൻട്രസ്റ്റ് ഉള്ള വല്ലതും പ്ലാൻ ചെയ്യണമെന്ന് വിചാരിച്ചപ്പോ നല്ലൊരു പത്രമാണ് അറിയുന്ന തൊഴിൽ.
എങ്ങനെ എന്ത് ജോലിയും ചെയ്യാം. എന്റെ തലവി കിടക്കുമ്പോ ജോലികൾ അതി കഠിനമാവും. ഒറ്റമുക്കാലും ശമ്പളവും കിട്ടില്ല. അത് സമ്മതം? എന്നെ പറ്റി എന്തറിയാം? ഒന്നും അറിയില്ലല്ലോ. മുഴുവൻ പേർ കൂടെ അറിയില്ല അല്ലേ? അറിയാം, അറിഞ്ഞത് മതി. എന്തറിയും? പേർ ഋഷി, ജാതി പുരുഷൻ, മതം മനുഷ്യൻ. ഉന്നാനം കഴിഞ്ഞ പോയി അരക്കുപ്പി വാങ്ങിയിട്ട് വാ. എന്റെ രാമേട്ട, 18-ാം പടിയിലും സംശയം. ഒടുവിൽ ചുവപ്പുതാടയുടെ ഊരാക്കൂട് കഴിഞ്ഞ് കിട്ടി ഒരു വിധം. തളന്നു പോയിടും. പഞ്ചായത്തിന് നിൽക്കാതെ വല്ലതും മെച്ചുണ്ടാക്കാൻ നോക്ക്. ഇന്ന് ഞാൻ ഉണ്ണാനുണ്ട്. എന്റെ അടുത്ത് ഒരു വിപ്ലവവും നടക്കില്ല. ജനിക്കുമ്പോഴേ മനുഷ്യൻ തടവുകാരനാകുന്നു എന്നതാണ് എന്റെ തിയറി. അതറിയാമോ? ഞാൻ സാവിത്രിയോട് പറയട്ടെ. ഈ മിറാക്കൽ, മൈനർ മിറാക്കൽ, എനിക്ക് വലിയ വിശ്വാസം ഉണ്ടായിരുന്നില്ല. എന്നാലും അമ്മ മരിച്ച പുലിയായിപ്പോയി. അല്ലെങ്കിൽ ഇന്ന് ഞാനൊരു പാട്ടും കളി നടത്തുമായിരുന്നു ഈ മുറ്റത്ത്. അല്ല ചേച്ചി, അങ്ങോട്ടോ, ശാരദ വിളിച്ചിട്ട് വരാം. Thank you.
സോറി, എനിക്കിന്നിൽ നിന്ന് ഒളിച്ചോടാൻ വഴിയറിയില്ല.